உன்னம் வச்ச வைரியின் கண்ணின் முன்பில் பதறாதே, உன்னம் வச்ச வைரியின் கண்ணின் முன்பில் பதறாதே. கண்மணி போல் காக்கும் கரங்களில் மின்னி மூடி மறச்சில்லே, கண்மணி போல் காக்கும் கரங்களில் மின்னி மூடி மறச்சில்லே. எண்ணி எண்ணி துதிக்குவா எண்ணமில்லாத கிருபகளினா, இன்னையோளம் தன் புஜத்தா
செய்கையுள்ளல்லோ பின்மைக்காயும் பாவி செல்லல்லோ பன்மைக்காய் கூடி வியாபரி செல்லோ பின்மைக்காயும் രണ്ടായിരത്തി ഇരുപതിലെ കൺവെൻഷൻ യോഗങ്ങളുടെ സമാപന രാത്രിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. പ്രാർത്ഥിച്ച ഗാന ശുശ്രൂഷയോടുകൂടി ഇന്നത്തെ ഈ കൺവെൻഷൻ യോഗം ആരംഭിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സർഗസ്വ പരമപിതാവേ, മനോഹരമായ ദിവസത്തിൻ്റെ ഈ രാത്രി സമയത്തിനാ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. 2020 കർത്താവേ, ഞങ്ങൾ ഒരു പാൻഡമിക്കിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഈ നാളുകളിലൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായി, ദൈവത്തിൻ്റെ കരുതലിനായി, ദൈവത്തിൻ്റെ കാവലിനായി നിന്നോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷവും ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം കൺവെൻഷൻ യോഗങ്ങൾ ക്രമീകരിക്കാൻ ദൈവം തമ്പുരാൻ അവസരങ്ങളെ നൽകുന്നതിനായി നിന്നോട് സ്തോത്രം. ദൈവമായ കർത്താവേ, കഴിഞ്ഞ രണ്ട് രാത്രിക്കാലം നീ അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ദാനിയേലിന്റെ ജീവിതത്തിലൂടെയും വെളിപാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ കർത്താവേ, കഴിഞ്ഞ രണ്ടു ദിവസവും ദൈവദാസന്മാരിലൂടെ ദൈവവചനം കേൾക്കുവാൻ നീ ഭാഗ്യം തന്നു. ദൈവവചന കേൾവി കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന് പുതുക്കത്തിനും ഒരുക്കത്തിനും സമർപ്പണത്തിനും അവിടുന്ന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൺവെൻഷൻ യോഗത്തിൻ്റെ കടശി യോഗത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. ദൈവമേ, നീ അവിടുന്ന് സമൃദ്ധമായി ഞങ്ങൾക്ക് നൽകുന്നവനായ, ജീവൻ്റെ ജലം നൽകുന്നതായ ദൈവമാകൾ നന്ദിയോട് സ്തോത്രം. ഈ രാത്രിയിലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പ്രിയപ്പെട്ട അജിനു എബ്രാവശ്യയിലൂടെ ലഭ്യമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രിയപ്പെട്ട അച്ഛനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിലിരുന്നും ഭവനങ്ങളിലിരുന്നും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അവിടെ നിറയ്ക്കണമേ. ദൈവമേ, ഓരോരുത്തരെയും ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പാട്ടുകൾ പാടുവാൻ അവിടുന്ന് തുടർന്നും ബലപ്പെടുത്തണമേ. വിവിധ തലങ്ങളിൽ കർത്താവേ ഈ കൺവെൻഷൻ യോഗങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ,
കർത്താവ് ഇന്ന് ആവശ്യമാകുന്നതായ നേതൃത്വം നൽകുന്നവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരോടും കൂടെയിരിക്കണം. ഈ ദേവാലയവും പരിസരവും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളുമെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയന്ത്രണവും പരിപാലനവും അനുഭവം തന്നെക്കൊണ്ടും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം തമ്പുരാനെ നീ തന്നെ എടുക്കണമേ. യേശു ശിഹാമൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ഗാന ശുശ്രൂഷയ്ക്ക് ഗായക സംഘം ഇപ്പോൾ നേതൃത്വം നൽകുന്നതാണ്. ആദ്യത്തെ പാട്ട് ഉരുകിയിടുമൻ ഹൃദയം. സന്നിധി തന്നിൽ എൻ ദൈവം.
അടുത്തതായി ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പെടുവിൻ. അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളത്.
അടുത്തതായി കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ thank you.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് മിസ്റ്റർ നൈനൻ ഗ്യൂറിസിനെ ക്ഷണിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമ്മുടെ കൺവെൻഷൻ്റെ അവസാന ദിവസമായ ഇന്ന് ഇത്രയും പേർക്ക് ദേവാലയത്തിൽ കടന്നു വരുവാൻ, അനേകം പേർക്ക് വീടുകളിലിരുന്ന് ദൈവവചനം ശ്രവിപ്പാൻ ഈ വർഷവും നമ്മളെ സഹായിച്ച ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഈ പനഡമിക്കുന്ന നാളുകളിലും ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളെ തന്നെ താഴ്ത്തി അവൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം അവൻ ചെയ്ത കൃപകളെ ഓർത്ത് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ശ്രവിപ്പാൻ നമുക്ക് ഇടയായല്ലോ. ആദ്യത്തെ ദിവസം സാമാത്യു അച്ഛനിൽ നിന്നും ദൈവപുരുഷനായ ദാനിയലിനെ കുറിച്ച് നാം കേട്ടല്ലോ. ദാനിയൽ എടുത്ത 5 നല്ല തീരുമാനങ്ങളെക്കുറിച്ച് നാം കേട്ടല്ലോ. ദൈവ സന്നിധിയിൽ വിശുദ്ധിയോടെ നിലനിൽപ്പാൻ തൻ്റെ മറ്റുള്ളവരെ കരുതുവാൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, അങ്ങനെയുള്ള 5 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ. അവയോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നലെ വൈകിട്ട് സാജു അച്ഛനിൽ നിന്നും യോഹന്നാൻ്റെ വെളിപ്പാടിൽ കൂടി സ്വർണ സഭയെക്കുറിച്ച് നമ്മളെ കേൾപ്പിച്ചല്ലോ. പീഡനത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും മധ്യത്തിൽ ദൈവത്തിനു വേണ്ടി മരണത്തോളം ജീവപര്യന്തം നിലനിൽപ്പാൻ, വിശ്വസ്തയോടെ നിലനിൽപ്പാൻ എല്ലാവരെയും സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് ജീവൻ്റെ കിരീടം നൽകുമെന്നും അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവിൽ ന്യായവിധിയില്ലെന്നും നമ്മെ കേൾപ്പിച്ചു. ആ വചനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിൽപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ജിജോച്ചനങ്ങൾക്ക് കൂടി കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവമേ ആവശ്യമായിരിക്കുന്ന ദൂത് ഞങ്ങൾക്ക് നൽകിത്തരണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. അത് ഗ്രഹിപ്പാൻ, അത് മനസ്സിലാക്കുവാൻ ഉള്ള വിവേകവും ജ്ഞാനവും അവിടെ നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതനുസരിച്ച് അവിടുത്തെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 3.5 വർഷക്കാലം ഇടവേ നയിപ്പാൻ കുടുംബമായി നിൻ്റെ മകനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം.
അച്ഛമ്മയെയും ജോഹാനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബമായി കർത്താവെ അധികമായി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ മകനെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ കരത്തിൽ സമർപ്പിക്കാം. ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്നവരും ഭവനത്തിലിരുന്ന് ഇത് ശ്രദ്ധിക്കുന്നവരും ഒരുപോലെ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറന്ന് അവിടുത്തെ സന്നിധിയിൽ താഴ്മയോടെ ഇരിപ്പാൻ, ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ, നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാൻ കർത്താവെ സഹായിക്കണമേ. ഞങ്ങളോട് കരുണ വന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വ്യാധിയുടെ കാലയളവിൽ അനേകർ കർത്താവെ പ്രയാസത്തിലും പ്രതികൂലത്തിലും രോഗത്തിലും ആശുപത്രികളുമായി കടന്നു പോകുമ്പോൾ ഏഴാളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും നൽകിത്തുന്ന അവസരത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിന്നതല്ല പിന്നെയോ അവിടുന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. നമ്മുടെ ഇടവേ ഓർക്കാം. ഇടവേയിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വ്യക്തികളായി, കുടുംബങ്ങളായി, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളുടെ മേൽ ദൈവമേ അവിടുന്ന് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്നവർ, രോഗത്തിൻ്റെ നടുവിൽ കൂടി കടന്നു പോകുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, ഭവനത്തിൽ സമാധാനമില്ലാത്തവർ, കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാത്ത ജീവിക്കുന്നവർ, ദൈവത്തെ അറിയാത്തവർ, അങ്ങനെ പലവിധമാകുന്ന പ്രയാസത്തിലും ദുഃഖത്തിലും നെടുവറുപ്പിലും കൂടി കടന്നു പോകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വരും തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കാം. ദൈവഭയമുള്ളവരായി നിന്റെ മക്കളായി ഓരോ നിമിഷവും മുതിർന്നു വരുവാൻ കൃപയണമേ എന്ന് പ്രാർത്ഥിക്കാം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുഞ്ഞിനും ഓമനയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓമനയുടെ പിതാവ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു. പിതാവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. എവിയുടെ പ്രതങ്ങളിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബമായി എൻ്റെ മക്കളെ സമാധാനത്തിൽ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ ആശ്വാസവും സമാധാനവും അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ അറിവിലും പരിചയത്തിലും ഉള്ളവരും അല്ലാത്തവരുമായ എല്ലാ പ്രയാസങ്ങളും കൂടി കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ ഹിതത്തിനനുസരിച്ച് ഒരു നല്ല ഭരണകൂടം ഈ രാജ്യത്ത് കടന്നു വരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അത് ജനങ്ങൾക്കും മറ്റുള്ളവർക്കും മറ്റു രാജ്യങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ അതിനുള്ള വിവേകവും ബുദ്ധിയും എൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെയും ദിനം പ്രതി കർത്താവെ വ്യാധി കൂടി കൂടി വരുന്നല്ലോ, രോഗം മൂലം അനേകർ ഭാരപ്പെടുന്നല്ലോ,
ജോലി നഷ്ടപ്പെടുക നേരുണ്ടല്ലോ, അവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ ഭീതിയിലും പ്രയാസത്തിലും കൂടി കടന്നു പോകുമ്പോൾ മാതാ നീ മാത്രം അവിടുന്ന് അറിയുന്നു. സ്ഥലത്തിൻ്റെയും വിടുതൽ അവൻ്റെ പക്കലായിരിക്കാൽ ദൈവമേ കർണ വന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഓർക്കാം. എല്ലാ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും സുവിശേഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയെ നയിപ്പാൻ വേണ്ട ജ്ഞാനവും അവിടുത്തെ കൃപയും ഓരോരുത്തരുടെ മേലും ചുരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. അനാഥർക്കും വിധവമാർക്കും പിഞ്ചുകുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. താവി നീ കരുതുന്നവനവിടുന്ന് അവിടുന്നാണല്ലോ, വഴി നടത്തുന്നവൻ അവിടുന്നാണല്ലോ. എൻ്റെ മക്കളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും പുതിയ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എന്നെ വചനം സംസാരിക്കുന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, ക്രൂശിൻ്റെ മറവിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൂത് അവൾ നൽകിത്തരുവാൻ തക്കോണം എൻ്റെ ആത്മാവിനാൽ എൻ്റെ മകനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു പ്രാവശ്യം കൂടി കർത്താവെ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ അബ്ബാ പിതാവെ എന്ന് വിളിപ്പാൻ തക്കോണം നിങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഈ വർഷവും ഞങ്ങളുടെ കൺവെൻഷനായി കർത്താവെ നടത്തുവാൻ തക്കോണം, അനേകർക്ക് കടന്നു വരുവാൻ തക്കോണം, അനേകർ ഇത് ശ്രവിപ്പാൻ തക്കോണം നീ അവിടുന്ന് കൃപ ചെയ്തല്ലോ, നന്ദിയോടെ സ്തോത്രം. താവേ, ഭാരത്തിൽ പ്രയാസത്തിൽ രോഗത്തിൽ ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിടുതലും ആശ്വാസവും അവിടുന്ന് നൽകണമേ. കിടക്കയിലായിരിക്കുന്നവരോട് കരുണ തോന്നണമേ. അവിടുത്തെ വലങ്കരം തൊട്ട് സൗഖ്യമാക്കണമേ. അല്പമേറിയ വിടുതൽ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വേണ്ടുന്ന ആശ്വാസവും സമാധാനവും അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സജീവത്തിൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹോസ്പിറ്റലിലായിരിക്കുന്നല്ലോ, പരിപൂർണമായ സൗഖ്യവും വിടുതലും അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആളാം പ്രതി പ്രായവ്യത്യാസമന്യെ എല്ലാവരെയും അവിടുത്തെ കരുതിത്തരുന്നു. താവേ, അവിടുന്ന് ഞങ്ങളെ നിലനിർത്തിയിരിക്കുകയാൽ സ്തോത്രം. ധാരാളമായ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നിലനിർത്തുന്നതുകൊണ്ട് സ്തോത്രം. ഓരോ ദിവസവും അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തുന്ന ഓർത്ത് സ്തോത്രം. താവി, താഴ്മയോടെ അവിടുത്തെ മക്കളായി സാക്ഷികളായി നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും അവിടുത്തെ ദാനമെന്ന് ഓർത്തുകൊണ്ട് അവിടുത്തേക്ക് സ്തുതി കരയേറ്റി നന്ദിയോടെ ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അല്പസമയം വേറിട്ട് കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളിരിക്കുമ്പോൾ
ഞങ്ങളുടെ ഹൃദയങ്ങളോട് നീ സംസാരിക്കണമേ. വചനം ഞങ്ങൾ ക്രിയയുവാൻ താവി, അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ താവി അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞറിയാതെ ഞങ്ങൾ ചെയ്തു പോയ സകല കുറവിനെയും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ ആരുടെയും കുറവ് ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാൽ അധികമായ നന്മളെ കൊണ്ട് നിറയ്ക്കണമേ. വീണ്ടും അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുമ്പോളും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുത്രൻ മഹത്വപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കണമേ പിതാവി. കൂടി വന്ന ഏവർക്കും സ്വാഗതം അരുളുവാനായിട്ട് ഇടവകയുടെ വൈസ് പ്രസിഡന്റ് പ്രവിട പെറ്റുമാസങ്ങളെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഫിലഡൽഫിയയുടെ മധ്യത്തിൽ ഒരു ആരാധനാ സമൂഹമായി നിലനിൽപ്പാൻ ദൈവം നമ്മെ വിളിച്ചാക്കി. നമ്മുടെ വിളിക്ക് യോഗ്യമായി സാക്ഷ്യമുള്ള ഒരു സമൂഹമായി നിലനിൽപ്പാൻ കർത്താവെ അധികമായി നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷവും നമ്മുടെ കൺവെൻഷൻ യോഗത്തിൻ്റെ സമാപന യോഗത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. അനിശ്ചിതത്വങ്ങളും മാറ്റം മറിച്ചിലും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി പ്രവാചകതുല്യമായിട്ടുള്ള പ്രഘോഷണവുമായി ദൈവദാസന്മാരെ ദൈവം നമ്മുടെ ഇടയിലേക്ക് അയച്ചു. ഇന്നത്തെ ഈ യോഗത്തിന് സംബന്ധിപ്പാൻ ആവശ്യമായിട്ടുള്ള ആരോഗ്യവും ആയുസ്സും നൽകി നമ്മെ പരിപാലിച്ച ദൈവകൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ ഇടവ വികാരി ബഹുമാനപ്പെട്ട അനീഷ് തോമസ് തോമസ് അച്ഛനെ അധികമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഇടവയിൽ സ്തുത്യർഹമായിട്ട് സേവനം അച്ഛൻ കുടുംബമായി നിർവഹിച്ചു വരുന്നു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ആടുകളുടെ മധ്യത്തിൽ ഒരു നല്ല ഇടയനായി പ്രവർത്തിപ്പാൻ ആവശ്യമായ ദൈവകൃപ അധികമായി നൽകണമേ എന്ന് നമുക്ക് അച്ഛന് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അനുഗ്രഹീതമായിട്ടുള്ള ദൈവവചനം ദൈവദാസന്മാരിൽ കൂടി നാം ശ്രവിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പന്ഥാവിലെ വെളിച്ചങ്ങളായി പ്രശോഭിപ്പാൻ ആ വചന കേൾവികൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ കടശി യോഗത്തിൻ്റെ കൺവെൻഷൻ്റെ കടശി യോഗത്തിലേക്ക് ദൈവവചനവുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അച്ഛനെ നിങ്ങൾക്ക് ഇടവേക്കിൽ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അധികമായിട്ടുള്ള സന്തോഷമുണ്ട്. അച്ഛൻ നമുക്കേവർക്കും സുപരിചിതനാണ്. കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഫിലഡൽഫിയയിലെ മാർത്തോമ ഇടവകയിലെ സ്തുത്യർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിക്കുന്നു. ചിനു എബ്രഹാം അച്ഛൻ ദൈവം തന്നെ നിയോഗിക്കുന്നതായിട്ടുള്ള എല്ലാ സ്ഥാനങ്ങളിലും സമർപ്പണത്തോടുകൂടി വിളിച്ച വിളിക്ക് അനുസരണമായിട്ടുള്ള സേവനം വിശ്വസ്തയോടുകൂടി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. അച്ഛൻ അനുഗ്രഹീതനായിട്ടുള്ള ഒരു വാഗ്മിയും പ്രാർത്ഥനാനിരതനും കർമ്മയോഗിയുമായിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട പട്ടക്കാരനാണ്. അച്ഛനെ ഈ കൺവെൻഷൻ്റെ സമാപന യോഗത്തിൽ നമുക്ക് വചനഘോഷണത്തിനായി ലഭിച്ചത് ഒരു അനുഗ്രഹമായി നാം കരുതുന്നു.
അച്ഛൻ ഐരൂർ സ്വദേശിയാണ്. അച്ഛൻ്റെ മാതൃ ഇടവക ഐരൂർ സെഹിയോൻ മാർത്തോമ ചർച്ചാണ്. അച്ഛനെ കാണുമ്പോൾ ഞങ്ങളുടെ അയൽവാസി എന്ന് ഉള്ളതായിട്ടുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് അച്ഛനെ പലപ്പോഴും ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുദിക്കുന്നത്. കാരണം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ചിരുന്ന ആരാധനാലയങ്ങൾ ഐരൂർ പ്രദേശങ്ങളിലായിരുന്നു. അച്ഛൻ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കടന്നു വരുന്നതിന് മുൻപായി തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള വിശ്വസ്ത പ്രവർത്തന മേഖലകളിൽ തൻ വിശ്വസ്തരോടുകൂടിയുള്ള സ്തുതിർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ചു. മണ്ടുകോട് മിഷൻ ഫീൽഡ്, ആൻഡമാൻസ്, വെല്ലൂർ മാർത്തോമ ഗൈഡൻസ് സെൻ്ററിൻ്റെ ഡയറക്ടർ എന്നീ പൊസിഷനുകളിൽ അച്ഛൻ സ്തുതിർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ചു. പ്രത്യേകിച്ച് വെല്ലൂർ ഗൈഡൻസ് സെൻ്ററിലെ അച്ഛൻ്റെ പ്രവർത്തനം, ആവശ്യഭാരങ്ങളിരിക്കുന്നവർക്ക് സമയഭേദമന്യേ ശുഷ്കാന്തിയോടുകൂടി കർമ്മനിരതനായി സേവന മനോഭാവത്തോടുകൂടി അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിച്ചത് അനേകരിൽ നിന്നും കേൾക്കുന്നതിനിടയായി. അതിനായി ദൈവം അച്ഛനെ നിയോഗിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ദർശനവും അനുഗ്രഹവും നൽകിയതിനോർത്ത് നമുക്ക് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ഈ സന്ധ്യയെങ്കിൽ വചനഘോഷണത്തിനായി അച്ഛനോടുകൂടി കടന്നു വന്നിരിക്കുന്നത് അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചമ്മ അച്ഛനോടുകൂടെ കടന്നു വന്നിരിക്കുന്നു. കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നതിൽ എനിക്ക് അത്യന്തികമായിട്ടുള്ള സന്തോഷമുണ്ട്. അച്ഛനെ കുടുംബമായി ഈ ഇടവകയിലേക്കും ഇന്നത്തെ ഈ കൺവെൻഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഹൃദ്യമായ സ്വാഗതം അരുളുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ഇന്നത്തെ ഈ വചന കേൾവിക്കായി ഇത്രയും പേർക്ക് ഈ ആലയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് നമുക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യാം. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആളുകളധികം പേരില്ല എങ്കിലും അനേകർ ഭവനങ്ങളിലിരുന്ന് ഇന്നത്തെ വചന കേൾവിയിൽ പങ്കുചേരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നത്തെ വചന കേൾവി കടന്നു വന്ന നാം ഓരോരുത്തർക്കും, ഭവനങ്ങളിലിരുന്ന് ശ്രവിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവർക്കും ഇടവേക്ക് ആഗമാനമായും ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതിനായി ഇന്ന് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും, വചനം ഭവനങ്ങളിലിരുന്ന് ശ്രവിക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ കൺവെൻഷനും പ്രത്യേകിച്ച് ഇന്നത്തെ വചന കേൾവിയും നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. അതിനായി അച്ഛനെ ദൈവം തൻ്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്കിരിക്കാം. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ജിനു എബ്രഹാം അച്ഛൻ, ഈ ഇടവകയുടെ ഓഫീസ് ബെയറേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ്, ഗായക സംഘാംഗങ്ങൾ, ഇടവക ജനങ്ങൾ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുവേശിലുള്ള സ്നേഹവന്ദനം വീണ്ടും എല്ലാവരെയും അറിയിക്കട്ടെ. ഈ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങളുടെ സമാപന യോഗത്തിലേക്കാണല്ലോ നമ്മൾ അടുത്തു വന്നിരിക്കുന്നത്. ഒരു പ്രതിസന്ധിയുടെ കാലയളവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സഭ മുഴുവനായി ഒരു ശുദ്ധീകരണത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുന്ന ഈ നാളുകളിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കുവാനും വിനയപ്പെടുത്തുവാനും ചില ക്രിയാത്മകമായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുവാനും നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ദൈവവചന കേൾവികൾ കഴിഞ്ഞ രണ്ട് ദിവസവും നമുക്ക് ലഭ്യമായി തീർന്നു. ഇന്ന് നമ്മൾ കടശി യോഗത്തിൽ വചന ശുശ്രൂഷയ്ക്കായി നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ട അച്ഛനിലൂടെ അനുഗ്രഹീതമായ ദൈവവചന കേൾവി നമുക്ക് ലഭ്യമായി തീരുവാൻ സാധിക്കും. അതിനുവേണ്ടി
നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ട അച്ഛനും എബ്രാവച്ചനും ഞാനും ഞങ്ങളെല്ലാം ഒരു ബാച്ചിൽ ഒരേ സമയം ഈ സഭയിലെ പട്ടത്ത ശുശ്രൂഷയിലേക്ക് കടന്നു വന്നവരാണ്. സഭയുടെ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ കേരളത്തിന് വെളിയിലുള്ള പല സെമിനാരികളിലേക്ക് കുറച്ച് ആളുകളെ അയക്കുക പതിവാണ്. 2002 സഭയുടെ നിയോഗപ്രകാരം സെലക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഞങ്ങൾ 4 ചെന്നൈയിലുള്ള ഗുരുകുൽ ലൂത്രൻ തിയോളജിക്കൽ കോളേജിലേക്ക് സഭ അയച്ചു. അതിൽ 2 ഞങ്ങൾ 2 ആ തരത്തിൽ 4 ഒരു കോളേജിൽ ഒരുമിച്ച് പഠിക്കുവാനായി ദൈവം നമ്പുരാൻ അവസരത്തെ നൽകി. അന്നു മുതലുള്ള ആഴമായ ബന്ധം, ഒരുമിച്ച് ഒരു ശോശപ്പായുടെ കീഴിൽ ആണ് ഞങ്ങൾ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ഞങ്ങൾ ഷെമ്മാശന്മാരാകുന്നത് അയിരൂർ കർമ്മേൽ ഇടവകയുടെ മധുബഹായിൽ വച്ചാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വിശുദ്ധ ശുശ്രൂഷയ്ക്കായിട്ട് അന്ന് പ്രവേശിപ്പാനായിട്ട് സാധ്യമായി തീർന്നത്. പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം ഇതുവരെയും കേരളത്തിൻ്റെ വെളിയിലുള്ള സ്ഥലങ്ങളിലായിരുന്നു. കർണാടകത്തിലുള്ള മുണ്ടുകോട് പ്രദേശങ്ങളിലെ മിഷൻ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ അധികം ആളുകളൊക്കെ പോകുവാൻ മടിക്കുന്നതായ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ആൻഡമാൻസിലെ സിറ്റി പാരിഷ് അല്ല എന്നാൽ അതിൻ്റെ ദൂരെയുള്ളതായ പല ഇടവുകളിലും മിഷൻ പ്രവർത്തനങ്ങളിലുമൊക്കെ പ്രിയപ്പെട്ട അച്ഛൻ സഭ നിയോഗിച്ചപ്പോൾ യാതൊരു മടിയും പറയാതെ അവിടെയൊക്കെ കടന്നുപോയി. അതിനുശേഷം ആണ് സഭ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വെല്ലൂർ ഗൈഡൻസ് ഹോമിൻ്റെ ഡയറക്ടറായിട്ട് നിയോഗിച്ചത്. രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ പ്രവർത്തിക്കേണ്ടതായ ഒരിടമാണ് വെല്ലൂരെ ശുശ്രൂഷ. വളരെ വ്യത്യസ്തമായ ശുശ്രൂഷകളാണ്. അതിന് ഭാഗ്യം ലഭിക്കുന്നത് വളരെ കുറച്ച് ആളുകൾക്കാണ്. അതിനുവേണ്ടി വളരെയധികം കമ്മിറ്റഡായി പ്രവർത്തിക്കുന്ന പട്ടക്കാർക്ക് മാത്രമേ അവിടെ പ്രവർത്തിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ട അച്ഛൻ ഏറ്റവും നന്ദികരമായ രീതിയിൽ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ആ സമയത്ത് വെല്ലൂർ ഗൈഡൻസ് ഹോമിൻ്റെ പുതിയ ഗൈഡൻസ് ഹോമിൻ്റെ പണികൾ പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ച് കൂദാശയൊക്കെ ചെയ്യുന്നത് പ്രിയപ്പെട്ട അച്ഛൻ്റെ കാലയളവിലാണ്. വിദേശ പോസ്റ്റിംഗ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടേക്ക് ഫിലഡൽഫിയയിൽ തന്നെ ഒരുമിച്ച് വരുവാനായിട്ട് സാധിച്ചത് ഇരട്ടി മധുരം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. കഴിഞ്ഞ 3 ഇവിടെയും ഒരുമിച്ച് അയൽവക്കം പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിപ്പാനായിട്ട് പ്രവർത്തിപ്പാനായിട്ട് ദൈവം നമ്പുരാൻ ഭാഗ്യം തന്നു. പ്രിയപ്പെട്ട അച്ഛൻ നന്നായി വേദപുസ്തകം പഠിക്കുകയും അത് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പട്ടക്കാരനാണ്. അച്ഛൻ്റെ ബൈബിൾ സ്റ്റഡിയൊക്കെ വളരെ ഹൃദ്യമാണ്. ആഴമേറിയ വായനയും പഠനവും പ്രിയപ്പെട്ട അച്ഛന് നിർവഹിക്കുന്നതായ ഒരു പട്ടക്കാരനാണ്. എന്നാൽ കൺവെൻഷൻ യോഗങ്ങളിൽ അധികം അച്ഛന് കൺവെൻഷൻ പ്രസംഗത്തിലേക്ക് പോയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ മാസം അസൻഷൻ മർത്തോമായിടവിൽ നടന്നതായ കൺവെൻഷൻ യോഗത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ അനുഗ്രഹിതമായ ദൈവവചന ശുശ്രൂഷ അവിടെ നടത്തുവാനായിട്ട് സാധ്യമായി തീർന്നു. ആ തരത്തിൽ ദൈവവചനത്തെ ആഴമായി പഠിക്കുകയും അത് നമ്മളിലേക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് അച്ഛനുള്ളതായ കഴിവ് വളരെയധികം വലുതാണ്. ഈ നാളുകളിൽ നമ്മുടെ ഈ സെൻറ്ററിൻ്റെയും അതുപോലെ തന്നെ റീജൻ്റെയും സേവിയാ സംഘത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന തരത്തിലും പ്രിയപ്പെട്ട അച്ഛന് അനുഗ്രഹമായ നേതൃത്വം നൽകുന്നു. ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് കടന്നു വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഈ ക്ഷണം സ്വീകരിക്കുകയും നമുക്ക് ഇന്ന് ആവശ്യമാകുന്നതായ നേതൃത്വം നൽകുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ കടന്നു വരികയും ചെയ്തു. പ്രിയപ്പെട്ട സിജി കൊച്ചമ്മ, കുഞ്ഞുങ്ങൾ 2, അവരും ഇന്ന് കുടുംബമായി നമ്മളോടൊപ്പം കടന്നു വന്നിട്ടുണ്ട്. ദൈവവചന കേൾവി നമുക്ക് പ്രിയപ്പെട്ട അച്ഛനിലൂടെ ലഭ്യമായി തീരുന്നത് അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ,
ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് നമുക്ക് ഹൃദ്യമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ബൈബിൾ റീഡിങ്ങിന് മിസ്റ്റർ ഷാൻ മാത്യു നേതൃത്വം നൽകും. അതിനുശേഷം ഗായക സംഘം ഒരു പാട്ടുപാടും. തുടർന്ന് പ്രിയപ്പെട്ട ജിനു എബ്രഹാം അച്ഛൻ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ്. ഇന്നത്തെ പാഠഭാഗമായി നിശ്ചയിച്ചിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം. Today's lesson is taken from the book of Joshua, chapter 5. ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞുവെന്ന് യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമോരിയ രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാനിയ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി. അക്കാലത്ത് യഹോവ യോശുവയോട് തീക്കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു. യോശുവ തീക്കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ അഗ്രചർമ്മ കിരീങ്കിൽ വെച്ച് പരിച്ഛേദന ചെയ്തു. യോശുവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണമോ? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കളെല്ലാവരും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. പുറപ്പെട്ടു പോന്ന ജനത്തിനെല്ലാം പരിച്ഛേദന കഴിഞ്ഞിരുന്നു എങ്കിലും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും പരിച്ഛേദന ചെയ്തിരുന്നില്ല. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായതുകൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. നമുക്ക് തരുമെന്ന് യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശം അവരെ കാണിക്കയില്ല എന്ന് യഹോവ അവരോട് സത്യം ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് പകരം അവൻ എഴുന്നേൽപ്പിച്ച പുത്രന്മാരെ യോശുവ പരിച്ഛേദന ചെയ്തു. അവരെ പ്രയാണത്തിൻ്റെ പരിച്ഛേദന ചെയ്യായിക കൊണ്ട് അവർ അഗ്രചർമ്മികളായിരുന്നു. അവർ സർവജനത്തെയും പരിച്ഛേദന ചെയ്തു. തീർന്ന ശേഷം അവർക്ക് സൗഖ്യമായതുവരെ അവർ പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്ത് പാർത്തു. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന് നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ എന്ന പേർ പറയുന്നു. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി. ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യെരിഹോ സമ ഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. പെസഹായുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്ത് വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആയാണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. യോശുവ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തലയുയർത്തി നോക്കി. ഒരു ആൾ കയ്യിൽ വാൾ ഉരുപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്തെന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നുവെന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. ഇവിടെ പാഠാവസ്ഥ
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ ശാന്തതയിൽ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി അവനെ വിളിച്ചപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും അവൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ വായിക്കുവാനും കേൾക്കുവാനും ധ്യാനിപ്പാനും സർവാശക്തനായ ദൈവം നമുക്ക് നൽകുന്ന ഈ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. ബഹുമാനപ്പെട്ട അനീഷച്ചൻ പറഞ്ഞ എല്ലാ നല്ല സ്വാഗത വാക്കുകൾക്കും, പ്രിയപ്പെട്ട പി ടി മാത്യുങ്കൾ പറഞ്ഞ സ്വാഗത വാക്കുകൾക്കും നന്ദി അറിയിക്കട്ടെ. ഫിലഡൽഫിയ ക്രിസ്തോസ് മാർത്തോമ ഇടവകയുടെ വാർഷിക കൺവെൻഷൻ ഇത്രത്തോളം അനുഗ്രഹകരമായ വിധത്തിൽ ക്രമീകരിക്കപ്പെടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈയൊരു പാൻഡമിക് സിറ്റുവേഷനിൽ
നമ്മുടെ റെഗുലർ ആക്ടിവിറ്റീസൊക്കെയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നടത്തപ്പെടുന്നത്. നമ്മുടെ ഈ ഒരു ആനുവൽ കൺവെൻഷനും ഇന്ന് ഇവിടെ ക്രമീകരിക്കപ്പെടുമ്പോൾ ദേവാലയത്തിനുള്ളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂടാതെ ഭവനങ്ങളിലിരുന്നു കൊണ്ട് നമ്മുടെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട് ഒക്കെയും ഈ ഒരു ശുശ്രൂഷയിൽ അനേകർക്ക് ഭാഗവാക്കായി തീരുവാൻ്റെ കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കുന്നു എന്നുള്ളതോർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഭദ്രാസന തലങ്ങളിലും സെൻറ്റർ റീജിയൻ തലങ്ങളിലുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നേതൃത്വമാണ് ഈ ഒരു ഇടവക ഈ നാളുകളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സെൻറ്റർ റീജിയൻ സേവികാ സംഘത്തോടുള്ള ബന്ധത്തിലൊക്കെ എനിക്ക് കൂടുതൽ ഈ ഇടവകയിലുള്ള പ്രിയപ്പെട്ടവരുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനുമൊക്കെ ഇടയായിട്ടുള്ളത് കൊണ്ട് അത് വ്യക്തമായി എനിക്ക് അറിയുകയും ചെയ്യാം. ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമായി നിൽക്കുവാൻ തക്കവണ്ണം ഇന്നയോളം ദൈവം ഈ ഇടവകയെ സഹായിച്ചു. തുടർന്നു ദൈവത്തിൻ്റെ വലിയ കരുണ, അനവരതമായ നന്മകൾ ധാരാളമായി ദൈവം ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു കൺവെൻഷൻ്റെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ച ഈ ഒരു അവസരത്തെ ഒരു വലിയ പദവിയായി, ഭാഗ്യമായി ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ട അനീഷച്ചൻ ഓർമ്മിപ്പിച്ചതുപോലെ യാതൊരു പരിചയവും ഇല്ലാത്ത ഒരു മേഖലയാണ് കൺവെൻഷൻ പ്രസംഗം. എന്നാൽ ഈ ഒരു സമയത്ത് ദൈവം നമ്പുരാൻ അതിനുള്ള അവസരവും വിവിധ മുഖാന്തരങ്ങളിൽ കൂടി നൽകുന്നു എന്നുള്ളതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന കൂടെയുണ്ടാകണം. നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ വചന ധ്യാനവുമൊക്കെ അനുഗ്രഹകരമായി തീരുന്നത് ഒരുക്കമുള്ള ആത്മാക്കൾ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലിരിക്കുമ്പോഴാണ്. ആ ഒരു വലിയ ബോധ്യം ഉള്ളപ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എനിക്ക് ഇങ്ങനെയൊരു അവസരം നൽകി തന്ന ബഹുമാനപ്പെട്ട അനീഷച്ചനോടും ഇടവകയിലെ ഓഫീസ് ബെറേഴ്സിനോടും ക്രിസ്ഥാന സമിതി അംഗങ്ങളോടും ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് വളരെ ആഴമേറിയ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കട്ടെ. നമുക്ക് ദൈവവചന ധ്യാനത്തിനായി പ്രാർത്ഥനാപൂർവം നമ്മെ തന്നെ വിനയപ്പെടുത്താം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് നാം വായിച്ചു കേട്ട പാഠഭാഗത്തിൻ്റെ അവസാനത്തെ 3 വാക്യങ്ങളാണ്. ജോഷുവ ചാപ്റ്റർ 5:13-15, 13, 14, 15 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കൊള്ളട്ടെ. യോശുവ എരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നതും കണ്ടു. യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു.
ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ Hallelujah, Hallelujah. കരുണാമയനായ കർത്താവേ, നിന്റെ സന്നിധിയിലെ കടിയങ്ങൾ ചേർന്ന് വരുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ തേജസ്സിൻ്റെ മഹത്വം അണിഞ്ഞുകൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുകയാൽ സ്തോത്രം. നിൻ്റെ സാന്നിധ്യബോധത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് നിറയ്ക്കുന്നതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവമായ കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ എന്ന് യാചിക്കുന്നു. സംസാരിപ്പാൻ ബലഹീനനായ അടിയനെ ബലപ്പെടുത്തിക്കാട്ടെ. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ചിന്തകളും ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായി തീരണം. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഡോക്ടർ മേരി വർഗീസ്, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു ഡോക്ടറാണ്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലാണ് പ്രിയപ്പെട്ട ഡോക്ടർ ശുശ്രൂഷ ചെയ്തത്. 1972 ഇന്ത്യൻ ഗവൺമെൻറ് പത്മശ്രീ നൽകി പ്രിയപ്പെട്ട ഡോക്ടറിനെ അംഗീകരിച്ചു. ഡോക്ടറിൻ്റെ ജീവിതം സന്തോഷകരമാണ് എന്ന് ഒരുപക്ഷെ ഇത്രയും പറയുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ചരിത്രം അതല്ല നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. CMC തന്നെ മെഡിസിന് പഠിച്ച് ഗൈനക്കോളജിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്ത് വളരെയധികം സ്വപ്നങ്ങളോടെ ആഗ്രഹത്തോടെ തൻ്റെ കരിയർ ആരംഭിക്കുന്ന ആ കൊച്ചു പെൺകുട്ടി തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ അവരുടെ കാർ ആക്സിഡൻറ്റിൽപ്പെട്ട് അരയ്ക്ക് താഴ്പോട്ട് തളർന്നുപോയി വീൽ ചെയറിൽ ജീവിതം മുഴുവനും കഴിയേണ്ടി വന്നു ആ പെൺകുട്ടിക്ക്. എന്നാൽ അവൾ തളർന്നു പോയില്ല, അവൾ നിരാശപ്പെട്ടു പോയില്ല. അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെയും മറ്റ് അനവധി അവളുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു വലിയ കരുതലോടെ, പിന്തുണയോടെ, പ്രാർത്ഥനയോടെ അവൾ തൻ്റെ ഇഷ്ടപ്പെട്ട ആ മേഖല മാറ്റിവെച്ച് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നുള്ള ഒരു മേഖലയിലേക്ക് അവളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് മണിക്കൂറുകൾ നീളുന്ന സർജറി ചെയ്യുവാൻ തക്കെ വണ്ണം ഡോക്ടർ മേരി വർഗീസിൻ്റെ കൈകൾ ദൈവം എടുത്തുപയോഗിച്ചു. ഡോക്ടർ മേരി വർഗീസിൻ്റെ ജീവചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ടേക്ക് മൈ ഹാൻഡ്സ് എന്നാണ്. ടേക്ക് മൈ ഹാൻഡ്സ്. ഈ ഡോക്ടർ മേരി വർഗീസ് തൻ്റെ ജീവിതത്തിൻ്റെ ഈ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്നെ പലപ്പോഴും സ്വാധീനിച്ചിട്ടുള്ളതാണ്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഐ ആസ്ക്ഡ് മൈ ഗോഡ് ഫോർ ലെഗ്സ് ടു വാക്ക് ബട്ട് ഹീ ഗേവ് മീ വിങ്സ് ടു ഫ്ലൈ. ഐ ആസ്ക്ഡ് ഗോഡ് ഫോർ ലെഗ്സ് ടു വാക്ക് ബട്ട് ഹീ ഗേവ് മീ വിങ്സ് ടു ഫ്ലൈ. ഞാൻ എൻ്റെ ശരീരം തളർന്ന വീൽ ചെയറിലായി പോയപ്പോൾ എൻ്റെ കർത്താവിനോട്, എൻ്റെ കർത്താവെ, നടക്കാൻ എനിക്ക് കാലുകളെ തരണമേ, കാലുകൾക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. കാലുകൾക്ക് ശക്തി ലഭിച്ചില്ല. എന്നാൽ
എനിക്ക് പറക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് ചിറകുകൾ തന്നു. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. ഇതിനെയൊക്കെ നാം എങ്ങനെയാണ് ഇന്ന് അഭിമുഖീകരിക്കുന്നത്? പലപ്പോഴും നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോകുന്ന സാഹചര്യങ്ങളിൽ അനേകർ ആയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എത്രയോ ജീവിതങ്ങൾ ഉദാഹരണമായി ഇന്ന് ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ തൻ്റെ ജീവിതത്തെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്ന വ്യക്തിയെയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. യോശുവയുടെ ജീവിതം. യോശുവയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ യോശുവ ആരാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി പോകേണ്ടത് ആവശ്യമാണ്. യോശുവയെക്കുറിച്ച് അടിസ്ഥാനപരമായി നാം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ ഒന്ന് പറയട്ടെ. എഫ്രയീം ഗോത്രമാണ് യോശുവയുടെ ഗോത്രം. ഈ യോശുവയുടെ വംശാവലി 1 Chronicles 7:20-27 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ എഫ്രയീമിൽ ആരംഭിക്കുന്നതായ ആ വംശാവലി അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം കാണുന്നു അമ്മീഹൂദിൻ്റെ മകനായ എലീശാമ, എലീശാമയുടെ മകനായ നൂൻ, നൂൻ്റെ മകനായ യോശുവ. ഈ യോശുവയുടെ ആദ്യത്തെ പേര് ഹോശയ എന്നാണ്. ഹോശയ എന്നാണ് ഈ യോശുവയുടെ ആദ്യത്തെ പേര്. സംഖ്യാപുസ്തകം 13:16 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മോശയാണ് ഈ ഹോശയ്ക്ക് യോശുവ എന്ന് പേർ നൽകുന്നത്. അതും ആ ഭാഗത്ത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ യോശുവ എന്ന പദത്തിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണ്. യഹോവ രക്ഷ എന്നൊക്കെയാണ്. ലോർഡ് ഈസ് മൈ സാൽവേഷൻ. ഈ മോശയുടെ ഒരു ശുശ്രൂഷകനായിട്ടാണ് യോശുവയെ വേദപുസ്തകം പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹി വാസ് എ സ്ട്രോങ് വാരിയർ. ഒരു വലിയ പോരാട്ടക്കാരനാണ്, ഒരു വലിയ പോരാളിയാണ്, ഒരു യുദ്ധവീരനായിരുന്നു യോശുവ എന്നും വേദപുസ്തക താളുകളിൽ കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹി വാസ് എ ഫെയ്ത്ത്ഫുൾ സ്കൗട്ടർ. സംഖ്യാപുസ്തകം 13:14 മോശ 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി അയക്കുമ്പോൾ അതിൽ എഫ്രയീം ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ഈ യോശുവയാണ് എന്ന് ആ ഭാഗം നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ കൂട്ടത്തിൽ നമുക്കറിയാം 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള മിസ്രയീമിൽ നിന്ന് യാത്ര തിരിച്ചവരിൽ 2 പേർ മാത്രമാണ് വാഗ്ദത്ത നാട്ടിൽ കാല് കുത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയത്. കാലേബിനോടൊപ്പം ഈ യോശുവയ്ക്കാണ് അതിന് ഭാഗ്യം ലഭിച്ചത് എന്നുള്ളതും നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയുന്നു. യോശുവ ഈ ദേശത്തെ ജനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ആ ഒരു വലിയ നിയോഗത്തെ ഏറ്റെടുക്കുമ്പോൾ 80+ വയസ്സുണ്ടായിരുന്നു. 110 വയസ്സുള്ളവനായി അവൻ മരിച്ചു എന്ന് യോശുവയുടെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. ഇതൊക്കെ യോശുവയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന എഴുതപ്പെട്ടിരിക്കുന്നതായ ചില ബോധ്യങ്ങളാണ്. എന്നാൽ ഇവിടെ ഇന്ന് നാം ഈ യോശുവയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇതിൽ നാം പറയാത്ത ഒരു കാര്യമാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ എങ്ങനെയാണ് യോശുവയ്ക്ക് തൻ്റെ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഈ ഇസ്രായേൽ മക്കളെ കനാനിൻ്റെ അവകാശങ്ങളിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നതായ നാം ഓരോരുത്തർക്കും ഈ യോശുവയുടെ ജീവിതത്തിൽ കൂടെ ചില ആത്മീയമായ ഉൾബോധങ്ങളെ ചില ബോധ്യങ്ങളെ ഒക്കെ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരണം എന്ന് നാം മനസ്സിലാക്കുക. യോശുവയുടെ പുസ്തകം 5:13-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യോശുവയുടെ ജീവിതത്തിൻ്റെ ഒരു
ക്രിട്ടിക്കൽ പോയിന്റാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു വളരെ വലിയ ടേണിംഗ് പോയിന്റാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ വായിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ. യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ യെരിഹോവിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ആ ഭാഗങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരു വലിയ പട്ടണമാണ്, ഒരു മലമുകളിലുള്ള പട്ടണമാണ്. അതിൻ്റെ പട്ടണവാതിലുകൾ തന്നെ വളരെ വിശാലമേറിയതാണ്. ആയുധമേറിയ കാവൽക്കാരൊക്കെ എപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ യെരിഹോ മതിലിനെക്കുറിച്ച് നാം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ മനസ്സിലാക്കുന്നത്, വളരെ വലിയ ഒരു മതിൽക്കെട്ടായിരുന്നു യെരിഹോ മതിലിൻ്റേത് എന്നതാണ്. രണ്ട് വലയങ്ങളാണ് അതിന് ഉണ്ടായിരുന്നത് എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത്. അതിന് പുറത്തെ വലയത്തിന് 6 അടി കട്ടിയാണ്, തിക്നെസ്സാണ്. അകത്തെ ലെയറിന് 12 അടി തിക്നെസ്സുമാണ്. അങ്ങനെ രണ്ട് ശക്തമായ വലയങ്ങളുള്ള യെരിഹോ മതിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് വേദപുസ്തക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ മതിലിന്മേലൊക്കെ വീടുകളുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. രാഹാബിൻ്റെ വീടൊക്കെയും ഈ മതിലിന്മേലായിരുന്നുവെന്ന് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുന്നതായ സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മലമുകളിലുള്ള, കുന്നിൻമുകളിലുള്ള ഒരു പട്ടണമായതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുക എന്ന് പറയുന്നതും വളരെ ആയാസകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഈ യെരിഹോ മതിലും ഈ യെരിഹോ പട്ടണവുമൊക്കെ യോശുവയുടെ മുൻപിൽ ഒരു വലിയ ഭാരമായി, ഒരു വലിയ പ്രതികൂലമായി, ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ യെരിഹോവിന് സമീപത്താണ് ഈ യോശുവ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് ആ വാക്യത്തിൽ നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ യെരിഹോ മതിൽ കാണുന്ന, ഈ യെരിഹോ പട്ടണത്തെ നോക്കിക്കാണുന്ന യോശുവയുടെ മനസ്സിലെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ എന്തായിരിക്കും? ഒരു സാധാരണ മനുഷ്യന് ഒരു പക്ഷേ അത് ഊഹിക്കാനായിട്ട് സാധിക്കും. നാം ആ സ്ഥാനത്തായിരിക്കുന്നുവെങ്കിൽ നാം അതിനെ എങ്ങനെ നോക്കിക്കാണും? ഒരു പക്ഷേ നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഏകാന്തതയിൽ, നമ്മുടെ ഭയപ്പാടുകളിൽ, ആശങ്കകളിൽ, അനിശ്ചിതത്വങ്ങളിലൊക്കെ കുടുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രതിസന്ധിയുടെ മുൻപിലാണ് ഈ യോശുവ ഇന്ന് നിൽക്കുന്നത് എന്ന് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. എന്നാൽ ഈ വലിയ പ്രതിസന്ധികളുടെ മുൻപിൽ, ഈ വലിയ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നിൽക്കുമ്പോഴും ഈ യോശുവയ്ക്ക് പതറാതെ, തളർന്നു പോകാതെ മുന്നേറുവാൻ്റെ കവണ്ണം ഇടയായി എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഈ യെരിഹോവിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് അവർ വെട്ടിപ്പിടിക്കാനുള്ള എല്ലാ ദേശങ്ങളുടെയും ഒരു അടയാളമായിട്ടാണ്, ഒരു സിമ്പിളായിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഇനിയുള്ള മുൻപോട്ടുള്ള അധ്യായങ്ങളൊക്കെയും വായിക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്നത് പോരാട്ടങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണ്. ഒരു വലിയ 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 രാജ്യങ്ങളെ, വലിയ വലിയ രാജാക്കന്മാരെ, വലിയ വലിയ സൈന്യങ്ങളെ, വലിയ വലിയ മല്ലന്മാരെയൊക്കെയാണ് അവർക്ക് അവിടെ നേരിടേണ്ടതായിട്ട് വരുന്നത്. ഈ പ്രതികൂലങ്ങളുടെയൊക്കെ മധ്യത്തിൽ സ്വാഭാവികമായും തളർന്നു പോകാനും വീണു പോകുവാനുമുള്ള സാധ്യതകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊന്നും വീണു പോകാതെ, പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാനായിട്ട് യോശുവയ്ക്ക് സാധിച്ചു എന്ന് ആ വേദഭാഗം വായിക്കുമ്പോൾ, പഠിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വേദഭാഗത്തെ, ഈ ഒരു ധ്യാനം നാം ആരംഭിക്കുമ്പോൾ ഈ യോശുവ ഒരു പക്ഷേ എൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ യെരിഹോ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളായിരിക്കാം, എൻ്റെ രോഗമായിരിക്കാം, എൻ്റെ കുടുംബത്തിൻ്റെ ചില പ്രയാസങ്ങളായിരിക്കാം, എൻ്റെ ജോലി സംബന്ധിച്ചുള്ള ചില ഇഷ്യൂസായിരിക്കാം, ഒരു പക്ഷേ ശാരീരികമായ പ്രയാസങ്ങളെക്കാൾ അപ്പുറമായി മാനസികമായ ചില പിരിമുറുക്കങ്ങൾ
അസുഖങ്ങളോ പ്രശ്നങ്ങളോ ആയിരിക്കാം, അല്ലെങ്കിൽ ആത്മീയമായ ചില ബലഹീനതകളായിരിക്കാം, എന്നെ അലട്ടുന്ന ചില ശീലങ്ങളും ചില സ്വഭാവങ്ങളും ചില മനോഭാവങ്ങളും ഒക്കെ ഇന്ന് ഒരു വലിയ പോരാട്ടമായി ഇന്ന് എൻ്റെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് ഒരു യെരിഹോ ഉണ്ട് എന്നുള്ളതായ യാഥാർത്ഥ്യം. ആ യെരിഹോവിനെ എങ്ങനെ തകർക്കും, ആ യെരിഹോവിനെ എങ്ങനെ നാം ഇല്ലായ്മ ചെയ്യും, ആ യെരിഹോവിനെ തകർത്ത് എങ്ങനെ മുന്നോട്ട് പോകും, അതാണ് നമ്മുടെ മുൻപിൽ ഉയരുന്നതായ വലിയ ചോദ്യം. ഇവിടെ യോശുവയുടെ ജീവിതത്തിൽ മൂന്ന് വിധത്തിൽ ആ ഒരു വലിയ പ്രതികൂലത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം യോശുവയ്ക്ക് സാധിച്ചു എന്ന് ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ മൂന്ന് ചിന്തകൾ പങ്കുവെച്ച് ഞാൻ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഈ പോരാട്ടങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ ആവശ്യമായ ബലം ഈ യോശുവയ്ക്ക് നേടുവാനായിട്ട് കഴിയുന്നത്? ഒന്നാമത് നാം അവിടെ മനസ്സിലാക്കുന്ന ആശയം, യോശുവ എൻകൗണ്ടേർഡ് ദി ഹെവൻലി ഗോഡ് അറ്റ് ഹിസ് ബാറ്റിൽ ഫീൽഡ്. യോശുവ എൻകൗണ്ടേർഡ് ഹിസ് ഹെവൻലി ഗോഡ് അറ്റ് ദിസ് ബാറ്റിൽ ഫീൽഡ്. ഈ യുദ്ധക്കളത്തിൽ അവൻ സ്വർഗീയനായ ദൈവത്തെ ദർശിച്ചു എന്നുള്ളതാണ്. അവൻ്റെ ഈ പോരാട്ടങ്ങളെയും ഈ പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം അവനെ സഹായിച്ചതായ ഒരു കാരണം എന്നാണ് പറയുന്നത്. യോശുവ എൻകൗണ്ടേർഡ് ഹിസ് ഹെവൻലി ഗോഡ് അറ്റ് ദിസ് ബാറ്റിൽ ഫീൽഡ്. ഇവിടെ 13-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അവൻ യെരിഹോവിനെ സമീപത്തായിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, ഒരാൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. ഒരാൾ കയ്യിൽ വാളൂരിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ തല ഉയർത്തി നോക്കി എന്നാണ് അവിടെ നാം വായിക്കുന്നത്. അതിൻ്റെ വിവിധ ട്രാൻസ്ലേഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില ട്രാൻസ്ലേഷൻസ് പറയുന്നത് ഹീ ലുക്ഡ് അപ്പ് എന്നാണ്, അവൻ മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് നോക്കി എന്നാണ്. ചില ട്രാൻസ്ലേഷൻസ് പറയുന്നത് ഹി ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഐസ് എന്നാണ്, അവൻ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ഉയർത്തി എന്നാണ് പറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, എന്നാൽ ഒരു കാര്യം അവിടെ വ്യക്തമാണ്, അവൻ തലകളെ ഉയർത്തി, അവൻ ഉയരങ്ങളിലേക്ക് നോക്കി, അവൻ കണ്ണുകളെ ഉയർത്തി ചിലത് കണ്ടു എന്നുള്ളതാണ് അവിടെ നാം മനസ്സിലാക്കുന്ന ബോധ്യം. പ്രിയമുള്ളവരെ, He had a vision to behold. അവന് അവിടെ ആ പോരാട്ടത്തിൻ്റെ മധ്യത്തിലും മുറുകെ പിടിക്കാൻ സാധിച്ച ഒരു ദർശനമുണ്ടായിരുന്നു എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഈ പോരാട്ടങ്ങൾക്ക് ബലം നൽകിയ ഒന്നാമത്തെ വസ്തുത. എന്താണ് അവൻ കാണുന്നതായ ദർശനം? നമ്മളവിടെ വായിക്കുന്നുണ്ട്, ഒരാൾ കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു വലിയ ദർശനം. ദൈവിക സാന്നിധ്യത്തെ ആ പോരാട്ടത്തിൻ്റെ മധ്യത്തിലും രുചിച്ചറിയുവാൻ യോശുവയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയേണ്ടത്. അഭിയോനിയ ഭാഗ്യസ്മരണീയനായ യുഹാനോൻ മർത്തോമാ മെത്രാപ്പൊലിത്ത തിരുമേനി തൻ്റെ ജീവിതത്തിൻ്റെ 2 അവസ്മരണീയമായ അനുഭവങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ഒരു ലേഖനം ഈയിടെ വായിക്കുവാനിടയായി തീർന്നു. ആ ലേഖനത്തിൽ തിരുമേനിയുടെ ജീവിതത്തിൽ പോരാട്ടങ്ങളുടെ നടുവിലൂടെ കടന്നുപോയപ്പോൾ താൻ അഭിമുഖീകരിച്ച 2 പ്രശ്നങ്ങളെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഒരു ഔദ്യോഗികമായ വിഷയമാണ്, മറ്റൊന്ന് വ്യക്തിപരമായ ഒരു വിഷയമാണ്. വ്യക്തിപരമായ വിഷയമെന്ന് പറയുമ്പോൾ തിരുമേനി ശാരീരികമായി ചില അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉള്ളവനായി തീർന്ന സമയത്തെ മാനസികമായ സംഘർഷങ്ങളും ക്ലേശങ്ങളും ഒക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്തൊക്കെ തിരുമേനിയെ അനേകർ വന്ന് കാണുകയും ബലപ്പെടുത്തുകയും തിരുമേനിയെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഒരാൾ വന്ന് തിരുമേനിയോട് സംസാരിച്ച് തിരുമേനിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തിരുമേനി ആ ആളിന് നൽകിയ മറുപടി ആ ലേഖനത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്. തിരുമേനി പറയുന്നുണ്ട്, മഴ പെയ്തു കഴിയുമ്പോൾ പുറത്തേക്ക് നോക്കിയാൽ വെള്ളക്കെട്ടുകൾ കാണാനായിട്ട് കഴിയും. എന്നാൽ ആ വെള്ളക്കെട്ടുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ചെളിയും കുഴികളും മാത്രമേ ഒരുപക്ഷെ കാണാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. എന്നാൽ ഒന്നുകൂടി നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ സൂര്യൻ്റെ ഒരു പ്രതിബിംബം നമുക്കതിൽ കാണാൻ കഴിയും.
പകലിലെ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ആ ചെളിവള്ളത്തിനുള്ളിലും നിൽക്കുന്ന സൂര്യൻ്റെ വെളിച്ചം നൽകുന്ന സൂര്യൻ്റെ പ്രതിബിംബം നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, തിരുമേനി പറയുകയാണ്, ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ കാണാൻ ശ്രമിക്കുന്നത് ഈ ചെളിയും ഈ കുഴികളുമല്ല, മറിച്ച് അതിൻ്റെ മധ്യത്തിലും പ്രകാശം ചൊരിയുന്ന ഈ സൂര്യൻ്റെ സാന്നിധ്യമാണ്. ഇവിടെയാണ് യോശുവയുടെ ഈ ഒരു ചിന്തയും നമുക്ക് വ്യക്തമായ ബോധ്യങ്ങളെ നൽകിത്തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഈ ഭാഗത്ത് യോശുവ പറയുകയാണ്, എൻ്റെ പ്രതികൂലങ്ങളിൽ ഞാൻ കാണുന്ന ഒരു ദൈവിക ദർശനമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗീയമായ ദർശനമുണ്ട്. എന്താണ് ആ ദർശനം? വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം. ആ സാന്നിധ്യത്തെ മൂന്ന് രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്, അവിടെ നാം തിരിച്ചറിയേണ്ടത് ഹി ഈസ് എവർ പ്രസൻറ്റ് വെൻ നീഡഡ്. ഈ ഒരു ദൈവിക സാന്നിധ്യം അത് എപ്പോഴും എൻ്റെ കൂടെയുള്ള സാന്നിധ്യമാണ്. ഹി ഈസ് എവർ പ്രസൻറ്റ് വെൻ നീഡഡ്. ഈ യോശുവ ഈ യെരിഹോവിൻ്റെ സമീപത്ത് നിൽക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ തൻ്റെ സ്വന്തം പാളയത്തിലുള്ളവർക്ക് പോലും അറിഞ്ഞുകൂടായിരിക്കും. എന്നാൽ ഇവിടെ യോശുവ ഇത്തരത്തിലുള്ളതായ ചിന്താഭാരങ്ങളുമായി ആകുലതകളുമായി ഭയപ്പാടുകളുമായി നിൽക്കുന്നത് അറിയുന്നവനായ ഒരു സ്വർഗസ്ഥനായ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എരിഹോവിന് സമീപത്ത് നിൽക്കുമ്പോഴും യോശുവയ്ക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട, നാം തിരിച്ചറിയേണ്ട, നമുക്ക് കാണുവാൻ കഴിയേണ്ട ഒരു സ്വർഗീയമായ ദർശനമെന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും എന്നെ കരുതുന്ന, എന്നെ സഹായിക്കുന്ന, എന്നെ ശക്തീകരിക്കുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ളതായ ബോധ്യം. കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ തലമുടിയുടെ എണ്ണം പോലും ഞാൻ കൃത്യമായി അറിയുന്നവനായ ദൈവമാണ്. നിങ്ങളുടെ തലമുടിയുടെ എണ്ണം പോലും ഞാൻ കൃത്യമായിട്ട് അറിയുന്നു. അതായത് സുവിശേഷവും 10:29 വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഒരു കാശിന് രണ്ട് കുരുകിലിനെ വിൽക്കുന്നില്ലയോ, എന്നാൽ അതിൽ ഒന്നുപോലും പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. അതിൽ ഒന്നുപോലും പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 12:6 വാക്യത്തിൽ പറയുന്നത്, രണ്ട് കാശിന് 5 കുരുകിലിനെ കിട്ടുന്നില്ലയോ. ഒരു പക്ഷേ കണക്കുകളൊന്ന് ഒത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒരു കാശിന് 2 കുരുകിലാണെങ്കിൽ 2 കാശിന് 4 കുരുകിലിനെയാണ് ലഭിക്കേണ്ടത്. എന്നാൽ അവിടെ 5 എണ്ണത്തെ നൽകിയിരിക്കുന്നു. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, 2 കാശിന് കുരുകിലിനെ വാങ്ങിച്ചാൽ 1 കുരുകിലിനെ ഫ്രീയാണ്. 4 എണ്ണം ന്യായമായിട്ട് കിട്ടും, എന്നാൽ 5-ാമത്തേത് ഫ്രീയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു പക്ഷേ ഇങ്ങനെ ഈ വേദപുസ്തകത്തിൻ്റെ ഈ ചിന്തകളെ ഞാനൊന്ന് പറയട്ടെ, ഈ സൗജന്യമായി ലഭിക്കുന്ന ഒരു വിലയുമില്ലാത്ത, അതിൻ്റെ സ്വന്തം യജമാനൻ പോലും വിലയിടാത്ത ആ കുരുകിലിനെ പോലും കരുതുന്നവനായ ഒരു ദൈവം ഉണ്ട് എന്നുള്ളതായ ബോധ്യം. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എപ്പോഴും നമ്മോട് കൂടെയുള്ള ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ളതായ ഒരു വലിയ ദർശനമാണ്. നമ്മുടെ പോരാട്ടങ്ങളുടെ മധ്യത്തിൽ നമ്മെ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. 2, ആ ദർശനത്തിൽ കൂടി യോശുവ തിരിച്ചറിയുന്ന വലിയ സത്യം, ഹി ഈസ് ഓൾവേസ് ആക്റ്റീവ് ഇൻ അവർ ലൈഫ്സ് എന്നുള്ളതാണ്. അവൻ എപ്പോഴും പ്രവർത്തന സജ്ജനായി എൻ്റെ കൂടെ നിൽക്കുന്നു. ഹി ഈസ് നോട്ട് എ പാസീവ് ഗോഡ്. അവൻ ദൂരെ നിന്ന് കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് യാതൊരു തരത്തിലും പ്രതികരിക്കാതെ ഇരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമല്ല, മറിച്ച് ഹി ഈസ് ആക്റ്റീവ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. അവൻ പ്രവർത്തന സജ്ജന. അവിടെ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് അവൻ നിൽക്കുന്നത്. ഉറയിലിട്ട വാളുമായിട്ടല്ല, അവൻ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തെയും നേരിടുവാൻ തക്കവണ്ണം ഒരുങ്ങി നിൽക്കുന്ന വളരെ ആക്റ്റീവായ ഒരു ദൈവിക സാന്നിധ്യതയാണ് അവിടെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16:19 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നാം കാണുന്നുണ്ട്, കർത്താവായ യേശു അവരോട്
അരളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെയൊക്കെ നൽകിയ ശേഷം അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുകയും പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ശിഷ്യന്മാർ സുവിശേഷവുമായി ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് പോവുകയാണ്. പിന്നീട് നമ്മോട് വായിക്കുന്നു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവർ ചെയ്ത അടയാളങ്ങളെയൊക്കെ തൻ്റെ വചനത്താൽ ഉറപ്പിച്ചും പോന്നു. പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നുവെങ്കിലും ഇപ്പോഴും അവൻ കർമ്മനിരതനായി പ്രവർത്തന നിരതനായി നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ളതായ വലിയ ബോധ്യമാണ് ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിത്തരുന്നത്. പലപ്പോഴും നാം പറയാറുണ്ട്, ദൈവം എവിടെയാണ്, ദൈവത്തിന് ഈ വിഷയങ്ങളിലൊന്നും ഇടപെടാനായിട്ട് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു എന്നൊക്കെ സംശയങ്ങൾ ഉന്നയിക്കുന്നവരായി നാം പലപ്പോഴും മാറിപ്പോകാറുണ്ട്. എന്നാൽ ഇവിടെ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, വി ഹാവ് ആൻ ആക്റ്റീവ് ഗോഡ്. Our God is not a passive one. ഒരിക്കലും അവൻ നിർനിമേഷനായി നോക്കി നിൽക്കുന്ന ഒരുവനല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ശക്തമായി ഇടപെടുവാൻ തക്കെ വണ്ണം മതിയായ ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത് എന്നുള്ളതായ ഒരു വലിയ ബോധ്യം ഈ ഭാഗത്ത് നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് യോശുവയും പ്രാപിക്കുന്നത്. ഐ ഹാവ് എ ഗോഡ് ഹു ഈസ് ആക്റ്റീവ് ഇൻ മൈ ലൈഫ് സിറ്റുവേഷൻസ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ വളരെ പ്രവർത്തന സജ്ജനായി എന്നെ സഹായിപ്പാൻ തക്ക വണ്ണം കൂടെയുള്ള ഒരുവൻ്റെ സാന്നിധ്യത്തെ ഞാൻ ഇവിടെ കാണുന്നു എന്ന് പറയുന്ന യോശുവയുടെ വാക്കുകൾ. മൂന്നാമത്, ആ ദർശനം യോശുവയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു തിരിച്ചറിവ് കൂടിയുണ്ട്. മൈ ഗോഡ് ഈസ് ഓൾ സഫിഷ്യൻറ്റ്. ഇവിടെ ഒരു പോരാട്ടത്തിൻ്റെ സന്ദർഭമാണ്, ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭമാണ്. അങ്ങനെയെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിനായി കടന്നു വരുന്നത് ആരായിരിക്കണം? ആ യുദ്ധത്തിൽ സഹായിപ്പാൻ കഴിയുന്നവനായിരിക്കണം, അല്ലേ? അവിടെ നാം കാണുന്നത് ഒരു സൈന്യാധിപൻ്റെ ഭാവത്തിൽ കടന്നു വരുന്ന ദൈവിക സാന്നിധ്യത്തെയാണ്, കയ്യിൽ വാളുമായി കടന്നു വരുന്ന ദൈവിക സാന്നിധ്യത്തെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇടപെടുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവിക സാന്നിധ്യത്തെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടത്. സാമുവേൽ റായൻ എന്ന് പറയുന്ന തിയോളജിയൻ, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്, ദ പുവർ ഇൻ ദ ഫോർത്ത് ഗോസ്പൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പുവർ ഇൻ ദ ഫോർത്ത് ഗോസ്പൽ, നാലാം സുവിശേഷത്തിലെ പാവപ്പെട്ടവർ ആരൊക്കെയാണ്? അവിടെ രണ്ടാം അധ്യായത്തിലെ ചിന്തകളെ എടുത്തു കാട്ടി സാമുവേൽ റായൻ പറയുകയാണ്, ദേർ ആർ വൈൻലെസ് പീപ്പിൾ. അവിടെ വീഞ്ഞില്ലാതെ വിഷമിക്കുന്നതായ ഒരു ഭവനം. എന്നാൽ കർത്താവ് അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. ഹീസ് വൈൻ ഫോർ ദ വൈൻലെസ് പീപ്പിൾ. വീഞ്ഞില്ലാത്ത ആ സമൂഹത്തിന്, ഭവനത്തിന് വീഞ്ഞായി മാറുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം നാലാം അധ്യായത്തിലേക്ക് കടന്നു വന്ന ശേഷം സാമുവേൽ റായൻ പറയുകയാണ്, ദേർ ഈസ് എ ഫ്രണ്ട് ഫോർ എ ഫ്രണ്ട്ലെസ് പീപ്പിൾ. അവിടെ സമരിയക്കാരത്തെ സ്ത്രീയുടെ ജീവിതമാണ് എടുത്തു കാട്ടുന്നത്. അവൾ ഒറ്റപ്പെട്ടവളാണ്, അവൾക്ക് ആരും കൂട്ടില്ല, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൾ. എന്നാൽ ഹി ഹാസ് ബിക്കം എ ഫ്രണ്ട് ഫോർ എ ഫ്രണ്ട്ലെസ് വുമൺ. ആരും കൂട്ടില്ലാത്തവൾക്ക് ഒരു കൂട്ടായി മാറുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. അതിനുശേഷം പിന്നീട് ഓരോ അധ്യായങ്ങളിലും സാമുവേൽ റായൻ അത് പങ്കുവയ്ക്കുന്നുണ്ട്. ആറാം അധ്യായത്തിൽ വിശന്നവർക്ക് അപ്പമായി കടന്നു ചെല്ലുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ സാമുവേൽ റായൻ രേഖപ്പെടുത്തുന്നു. ഒൻപതാം അധ്യായത്തിൽ ജന്മനാ അന്ധനായ മനുഷ്യൻ, അവിടെ കാഴ്ചയില്ലാതെ ഭാരപ്പെടുന്നവൻ്റെ അടുക്കിലേക്ക് കാഴ്ചയുമായി കടന്നു ചെല്ലുന്ന കർത്താവിനെ ആ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പതിനൊന്നാമത്തെ അധ്യായത്തിൽ വളരെയധികം വേദനയുടെയും ഭാരത്തിൻ്റെയും വേർപാടിൻ്റെയും ദുഃഖത്തിൽ കഴിയുന്ന ഒരു ഭവനത്തിലേക്ക് വളരെ ശക്തമായ സാന്നിധ്യമായി കടന്നു ചെല്ലുന്ന കർത്താവിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനുശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സകല ശക്തിയും ക്ഷയിച്ച് തങ്ങളുടെ അധ്വാനങ്ങളൊക്കെ വിരുദ്ധമായി തീർന്ന് ഭാരപ്പെട്ട് നിൽക്കുന്നതായ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, വൈൻ ഫോർ വൈൻലെസ് പീപ്പിൾ, എ ഫ്രണ്ട് ഫോർ ഫ്രണ്ട്ലെസ് പീപ്പിൾ, ബ്രെഡ് ഫോർ ബ്രെഡ്ലെസ് പീപ്പിൾ,
sight for sightless people. And he is a friend for lonely people and strength for strengthless people. Nammude jeevithathinte aavashyangalkkanusarichu nammude jeevithathilekku kadannu varuvan thakkavannam madiyayavanaya oruvante saanidhyathayanu avide namukku thirichariyuvanayittu kazhiyunnathu. Priyamullavare, ee prathikoolangaldeyum prathisandhikaldeyum okke madhyathilude kadannu pokumbol namukku sathyamayi theerendathu ee oru valiya bodhyamanu. Ente jeevithathil eppozhum ente koodeyulla ഒരു കർത്താവിൻ്റെ സാന്നിധ്യം, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എനിക്ക് വേണ്ടുന്നതൊക്കെ നൽകിത്തരുവാൻ തക്കവണ്ണം മതിയായവനായ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എപ്പോഴും സജീവമായി ഇടപെടുവാൻ തക്കവണ്ണം മതിയായവനായ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം. ജോഷുവ എൻകൗണ്ടേർഡ് ഹിസ് ഹെവൻലി ഗോഡ് അറ്റ് ഹിസ് ബാറ്റിൽ ഫീൽഡ്. ഈ സ്വർഗീയമായ ദർശനമാണ് അവിടെ യോശുവ കാണുന്നത്. ആ ദർശനമാണ് പിന്നീടുള്ള പോരാട്ടങ്ങളിലൊക്കെ യോശുവയെ ബലപ്പെടുത്തുന്നത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ പോരാട്ടങ്ങളുടെ നടുവിൽ സ്വർഗീയനായ ദൈവത്തെ കണ്ട് ബലപ്പെടുന്നവനായ യോശുവയുടെ ജീവിതം. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമുക്കും ഇത് സാധ്യമായി തീരണം. വേദനകളുണ്ടായിരിക്കാം, പ്രതിസന്ധികളുണ്ടായിരിക്കാം, പ്രതികൂലങ്ങളിലൊക്കെ നാം കടന്നുപോകുന്നതായിരിക്കാം. എന്നാൽ അതിൻ്റെയൊക്കെയും മധ്യത്തിലും എന്നെ കരുതുന്നവനായ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട് എന്നുള്ളതായ വ്യക്തമായ ബോധ്യം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് ഇടയായി തീരണം. Joshua encountered his heavenly God at his battlefield. രണ്ടാമത്തെ ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ മറ്റൊരു ആശയം, Joshua surrendered his life before the voice of heavenly God. Joshua surrendered his life before the voice of heavenly God. Joshua സ്വർഗീയനായ ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുൻപിൽ തന്നെ തന്നെ കീഴടക്കി എന്നുള്ളതാണ്. ഒന്നാമത് അവൻ കണ്ടത് ഒരു കാഴ്ചയായിരുന്നു, സ്വർഗീയമായ ദർശനമാണ്. എന്നാൽ രണ്ടാമത് ഈ യോശുവയെ ധൈര്യപ്പെടുത്തുന്നത് ഒരു സ്വർഗീയമായ ശബ്ദമാണ്. ഹി ഹാഡ് എ വോയിസ് ടു ബി ഹേർഡ്. ഹി ഹാഡ് എ വോയിസ് ടു ബി ഹേർഡ്. അവന് കേൾക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്നും ഉണ്ടാകുന്നതായ ഒരു വലിയ ശബ്ദത്തിൻ്റെ അനുഭവം അവിടെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് നാം ഇങ്ങനെയാണ് കാണുന്നത്. യോശുവ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അവിടെ നിൽക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് യോശുവ ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവിക സാന്നിധ്യമാണ് എന്ന് ആദ്യം അവിടെ യോശുവയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ആർ യു എ ഫ്രണ്ട് ഓർ എനിമി? ഈ എരിഹോവിൻ്റെ ഈ അതിർത്തിയിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന നീ ആരാണ് എന്നുള്ളതായ ചോദ്യം. ആ ചോദ്യത്തിനൊരു മറുപടി അവിടെ ലഭിക്കുന്നുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ, അതിന് അവൻ അല്ല, നീത് ഐ ആം നോട്ട് യുവർ ഫ്രണ്ട്, ഐ ആം നോട്ട് യുവർ എനിമി. ഞാൻ നിൻ്റെ മിത്രവുമല്ല, നിൻ്റെ ശത്രുവുമല്ല. നോ, ഐ ആം നോട്ട് യുവർ ഫ്രണ്ട്, ഐ ആം നോട്ട് ഹിയർ ടു ടേക്ക് എനി സൈഡ്. നിൻ്റെ ശത്രുവിൻ്റെ പക്ഷം പിടിക്കാനോ ഇവിടെ നിൻ്റെ ഭാഗം പിടിക്കാനോ വന്നവനല്ല ഞാൻ. അതിനുശേഷം അവിടെ പറയുകയാണ്, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു. ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനായി ഇപ്പോൾ വന്നിരിക്കുന്നു. എന്താണ് പ്രിയമുള്ളവരെ അതിൻ്റെ അർത്ഥം? ഇവിടെ യോശുവയുടെ ജീവിതത്തിൽ സാധ്യമായി തീരുന്നത് ഒരു വെളിപാടിൻ്റെ ശബ്ദമാണ്, എ വോയിസ് ഓഫ് റവലേഷൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഈ ഒരു വെളിപാടിനെ നമുക്കും പ്രാപിക്കുവാനായിട്ട് സാധ്യമായിട്ട് തീരണം. യോശുവ തിരിച്ചറിയുകയാണ് ആ മറുപടിയിൽ കൂടെ ഒരു വലിയ സ്വർഗീയ രഹസ്യം. എന്താണ്? ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, എൻ്റെ പദ്ധതികൾക്കനുസരിച്ച്, എൻ്റെ പ്ലാനിനനുസരിച്ച് കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരു അലാവുദ്ദീൻ്റെ മാന്ത്രിക വിളക്ക് പോലെയുള്ള അനുഭവമായി തീരുന്നതല്ല. ദൈവത്തെ കാര്യസാധ്യത്തിനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയല്ല ആവശ്യം, മറിച്ച്
you have to take my side. അവിടെ ആ സൈന്യാധിപൻ പറയുകയാണ്, ഐ ഹാവ് കം ആസ് എ കമാൻഡർ ഓഫ് ദ ലോർഡ്. ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി വന്നിരിക്കുന്നു. നീ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? നീ എൻ്റെ കൂടെ നിൽക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് സാധ്യമായി തീരേണ്ട വലിയ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇതാണ്. ദൈവം നമ്മോട് കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ, നമ്മുടെ വേദനകളിലൊക്കെ മതിയായവനായ കൂടെ നിൽക്കുന്നവനായ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം. എന്നാൽ രണ്ടാമത് ഇവിടെ യോശുവ ഒരു സ്വർഗീയമായ ശബ്ദം കേൾക്കുകയാണ്, യു ഹാവ് ടു കം മൈ സൈഡ് ടു മൂവ് എഹെഡ് ഫെയ്ത്ത്ഫുള്ളി. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ വിശ്വസ്തതയോടെ നിനക്ക് മുന്നേറുവാനായിട്ട് കഴിയണമെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന ഒരു വലിയ ശബ്ദമാണ് യോശുവ അവിടെ കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവീക പദ്ധതിക്ക് വിനയപ്പെടുവാനായിട്ട് നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്നതായ ചോദ്യം. നമ്മുടെ കർത്താവ് തന്നെയാണ് അതിന് ശ്രേഷ്ഠ മാതൃക. ഗെത്സെമന തോട്ടത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചും എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചും കാര്യങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവിക സങ്കല്പമല്ല, മറിച്ച് ദൈവത്തോടു കൂടെ ഞാൻ ആയിരിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം സാധിക്കണം. ആർ യു വിത്ത് ഗോഡ്? ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം മതി, നിൻ്റെ പദ്ധതി എന്താണോ അതിന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി വിനയപ്പെടുത്തുന്നു. ഐ എം സറണ്ടറിങ് മൈ സെൽഫ് ബിഫോർ ദ വിൽ ഓഫ് ഗോഡ് എന്ന് പറയാൻ കഴിയുന്ന ആത്മീയതയിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്നതായ വലിയ ചോദ്യം. വി ആർ കോൾഡ് ടു ബി വിത്ത് ഗോഡ്. നാം ദൈവത്തോടു കൂടെ ആയിരിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ നാം അതാണ് കാണുന്നത്. ആദ്യ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അദാമിനെയും ഹവ്വായെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്, ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവത്തോടു കൂടെ അവർ ആയിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ പാപം അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ആ ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? അവിടെ പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ കാര്യം, തന്നോട് കൂടെ ഇരിപ്പാൻ. തന്നോട് കൂടെ ഇരിപ്പാൻ വേണ്ടി ഈ ആണ് കർത്താവായ യേശു ക്രിസ്തു ആ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ആ ഭാഗത്ത് വളരെയധികം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ ശിഷ്യന്മാരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഗെത്സെമന തോട്ടത്തിൽ തന്നെ നാം കർത്താവിൻ്റെ ഒരു വലിയ ചോദ്യത്തെ കാണുന്നുണ്ട്. എന്നോട് കൂടെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ വാക്കുകൾ. ശിഷ്യന്മാർ അവിടെ ഇരുന്ന് ഉറങ്ങുമ്പോൾ, കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഉറങ്ങിപ്പോകുന്നതായ ശിഷ്യന്മാരെ നോക്കി കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു നാഴിക പോലും എന്നോട് കൂടെ ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലയോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ മതിയായവനായി കർത്താവ് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിനു കൂടി ഉത്തരം പറയാനായിട്ട് ഇടയായി തീരണം. ഇവിടെ നാം വായിക്കുന്നു, യോശുവ ആ ചോദ്യത്തിന് മുൻപിൽ, ആ ശബ്ദത്തിന് മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്നാണ് നമ്മോട് വായിക്കുന്നത്. ആ ശബ്ദത്തിന് മുൻപിൽ പിന്നീട് യോശുവയ്ക്കൊന്നും പറയാനില്ല. യോശുവ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് അവൻ്റെ പദ്ധതിക്ക് അവിടെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, ബിൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന വലിയ ഒരു സംഘടന ആരംഭിച്ചത് ഈ ബിൽ റൈറ്റാണ്. ഈ ബിൽ റൈറ്റ് ഈ ഒരു സംഘടന ആരംഭിച്ച് അനേക യുവജനങ്ങളെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ബിൽ, Why did God blessed and used you so much? നിന്നെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചത്, ഇത്രത്തോളം എടുത്ത് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? ബിൽ റൈറ്റ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, When I was a young man, I made a covenant with my Lord.
from this day onwards I am a slave of Christ. ee divasam mudal njan ninde adimeyanu karthave ennu paranje njan enne thanne avante karangalilekku vinayapeduthi. priyamullavare innu namukku sathyamayi theerendathu idan nammude jeevithil the heart of worship is surrender. നമ്മുടെ ആരാധന പൂർണ്ണമായി തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ യോശുവയുടെ അനുഭവം നമുക്ക് കാണുന്നതിൽ കൂടിയാണ് അത് മനസ്സിലാക്കാൻ കഴിയുക. അവൻ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്നാണ്, അവൻ്റെ ഒരു ആരാധനയാണ്. എന്നാൽ ആ ആരാധന ഒരു പരിപൂർണമായ സമർപ്പണമായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് മത്സരങ്ങളുടെ ഒരു ലോകമാണ്. നോ വൺ വാണ്ട് ടു ബി എ ലൂസർ. ആർക്കും ഒന്നും നഷ്ടപ്പെടാനായിട്ട് താല്പര്യമില്ല, ഒന്നും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല, കീഴടങ്ങാൻ താല്പര്യമില്ല. ഒരു തരത്തിലുള്ളതായ അഭിപ്രായങ്ങളെയും കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ കഴിയാതെ പോകുന്നതായ ഒരു ലോകത്തിൽ ഇവിടെയാണ് ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ പദ്ധതികളുടെ മുൻപിൽ നമുക്ക് അവനോട് ചേർന്നിരിക്കാനായിട്ട് കഴിയുമോ എന്നുള്ള ചോദ്യം പ്രസക്തമായി തീരുന്നത്. പ്രിയമുള്ളവരെ, സ്റ്റാൻലി ജോൺസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇഫ് യു ഡോണ്ട് സറണ്ടർ യുവർ ലൈഫ് ടു ക്രൈസ്റ്റ് you will be in chaos. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ വിനയപ്പെടുത്തുന്നില്ല എങ്കിൽ അത് വലിയ നാശത്തിലേക്കായിരിക്കും നിങ്ങളെ നയിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം തിരിച്ചറിയുക, എൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ പദ്ധതികൾക്കും അനുസരിച്ച് കാര്യങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയല്ല ഞാൻ ആഗ്രഹിക്കേണ്ടത്, മറിച്ച് ദൈവമേ നിൻ്റെ പദ്ധതി, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്താണോ അത് പൂർണ്ണമായി എന്നിൽ നിറവേറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ആത്മീയത. വാച്ച്മാൻനി എന്ന് പറയുന്ന ഒരു ചൈനീസ് മിഷണറിയുണ്ട്. അദ്ദേഹം അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമൊക്കെയും വന്നതായ സമയത്ത് ക്രിസ്ത്യാനികൾ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തെയും അവർ ജയിലിലാക്കി. 1952 മുതൽ 72 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. യാതൊരു തരത്തിലും ആരോടും ഇടപെടുവാനോ സഹകരിക്കുവാനോ കാണുവാനോ ഒന്നും സാധ്യതയില്ലാത്ത ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ 20 വർഷത്തോളം അദ്ദേഹം അവിടെ കിടന്നു. ആ ജയിലിൽ കിടന്നു തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. എന്നാൽ ആ ഏകാന്ത തടവിൽ അദ്ദേഹം കിടക്കുന്നതായ സമയത്ത് അദ്ദേഹം ധാരാളം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പുസ്തകത്തിൽ അദ്ദേഹം തന്നെ ഈ പോരാട്ടങ്ങളുടെ മധ്യത്തിൽ ബലപ്പെടുത്തിയ ഒരു വലിയ ദർശനത്തെക്കുറിച്ച് പങ്കുവെക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്, ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം ഒരു വലിയ അരുവി കാണുകയാണ്. ഈ അരുവിയിൽ കൂടെ ഒരു ബോട്ട് ഒഴുകി വരുന്നുണ്ട്. അത് ഒരു പാറക്കൂട്ടത്തിൻ്റെ അടുത്ത് ചെന്ന് അവിടെ അത് തടഞ്ഞു. അതിന് മുൻപോട്ടും പുറകോട്ടും പോകാൻ കഴിയാത്ത വിധത്തിൽ അവിടെ സ്റ്റക്കായി ഇരിക്കുകയാണ്. ഈ സ്വപ്നത്തിൽ ദൈവം വാച്ച്മാനിയോടെ ചോദിക്കുകയാണ്, നീ പറയുക ആ ബോട്ടിന് ആ പാറക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി എന്താ വഴിയുള്ളത്? വാച്ച്മാനി പറഞ്ഞു, ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, കാരണം ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ വല്ലാതെ ആ ബോട്ട് അവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആ പാറ അവിടെ നിന്ന് മാറിപ്പോകണം, എങ്കിൽ മാത്രമേ അവിടെ നിന്ന് അതിന് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. ഈ വാച്ച്മാനിയോട് ഈ ദൈവം ആ സ്വപ്നത്തിൻ്റെ തുടർച്ച കാട്ടിക്കൊടുക്കുകയാണ്. അവിടെ വാച്ച്മാനി നോക്കുമ്പോൾ ആ നദിയിലെ വെള്ളത്തിൻ്റെ നിരപ്പ് പതിയെ പതിയെ ഉയരാനായിട്ട് തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോഴേക്ക് ഈ പാറ എവിടെയായി? വെള്ളത്തിന് അടിയിലായി. ഈ ബോട്ട് ഈ നദിക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് അത് മുകളിലേക്ക് ഉയരുവാനായിട്ട് തുടങ്ങി. അവിടെ പാറ മാറിപ്പോയില്ല, പക്ഷേ ബോട്ട് വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന കാഴ്ച ഈ ദർശനത്തിൽ വാച്ച്മാനി കാണുകയാണ്. വാച്ച്മാനി പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുമ്പോഴും എന്നെ ധൈര്യപ്പെടുത്തിയത് ഈ ഒരു വലിയ ദർശനമാണ്. എൻ്റെ ജയിൽവാസം അവസാനിച്ചില്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഈ പോരാട്ടങ്ങൾക്ക് ഒരു അറുതി ഉണ്ടായില്ല. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, ഇപ്പോഴും ഞാൻ തടവിൽ തന്നെയാണ്, ഇപ്പോഴും ഞാൻ ബന്ധനസ്ഥനാണ്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിലും എന്നെ പുലർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആ ദർശനത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കി. ഈ പാറ മാറിപ്പോകണമെന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ഇവിടെ ഈ വാച്ച്മാനി പറയുകയാണ്, അതിനേക്കാൾ കവിഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഒരു പാറയ്ക്കും എന്നെ തകർക്കാൻ
കഴിയുകയില്ല. അവിടെയാണ് പൗലോസ് അപ്പോസ്തലനൊക്കെയും കേൾക്കുന്ന സ്വരത്തിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ നദിയിലെ വെള്ളം ഉയർന്ന് ആ ബോട്ടിന് സുഗമമായി മുൻപോട്ട് കടന്നു പോകുവാൻ ഇടയായി തീർന്നതുപോലെ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപ എന്നിൽ ധാരാളമായി നിറയുമ്പോൾ പാറയൊന്നും പിന്നെ എനിക്കൊരു പ്രശ്നമല്ല. എൻ്റെ മുൻപിൽ നിൽക്കുന്ന എരിഹോ പട്ടണം എനിക്കൊരു പ്രശ്നമല്ല. എൻ്റെ എരിഹോ മതിലുകൾ എനിക്കൊരു വിഷയമല്ല. അതിൻ്റെ മുകളിൽ കൂടിയും എന്നെ അത്ഭുതകരമായി മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം മതിയായവനായ ഒരു ദൈവം ഉണ്ട് എന്നുള്ളതായ ബോധ്യത്തിലേക്ക് എനിക്ക് മുന്നേറുവാനായിട്ട് സാധ്യമായി തീരും. അതുകൊണ്ട് രണ്ടാമത് ഈ ഭാഗത്ത് നാം തിരിച്ചറിയേണ്ടത് ഇതാണ്. എൻ്റെ ദൈവമേ, നീ എൻ്റെ കൂടെ നിന്ന് എൻ്റെ രോഗം മാറ്റണമേ, എൻ്റെ പ്രയാസങ്ങളെ മാറ്റിത്തരണമേ, എൻ്റെ കാര്യങ്ങളെ സാധ്യമാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുകയല്ല, മറിച്ച് അതൊക്കെ ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ അപ്പനോട് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതമെന്താണോ അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി മുൻപോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയുക എന്ന് ഈ വേദ ഭാഗം ഓർമ്മിപ്പിക്കുകയാണ്. യോശുവയെ ഈ പോരാട്ടങ്ങളുടെ നടുവിൽ സഹായിച്ച രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് അതാണ്. Joshua surrendered his life before the voice of heavenly God. തൻ്റെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുൻപിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെക്കാൾ അപ്പുറമായി ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് എങ്കിൽ, യോശുവയുടെ പുസ്തകം തുടർന്നുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു കോമൺ ഫ്രേസ് ഉണ്ട്, യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത്, എനിക്ക് വേണ്ടി പോരാടുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പദ്ധതികളും ഇവിടെ യോശുവയുടെ ജീവിതവും ഇസ്രായേലിൻ്റെ ജീവിതവും ഒക്കെ നോക്കുമ്പോൾ അവിടെ പോരാട്ടങ്ങളൊന്നും മാറിപ്പോയില്ല. എരിഹോ മതിൽ അവിടെ എങ്ങനെ തകർന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. നാം വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി നമ്മെ നടത്തുവാൻ തക്കവണ്ണം, പ്രതിസന്ധികളുടെ മധ്യത്തിലും നടത്തുവാൻ തക്കവണ്ണം മതിയായവനായ ഒരു ദൈവത്തിൻ്റെ സ്വർഗീയമായ ശബ്ദത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നവരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണം. ജോഷുവ സറണ്ടേർഡ് ഹിസ് ലൈഫ് ബിഫോർ ദ വോയിസ് ഓഫ് ഹെവൻലി ഗോഡ്. മൂന്നാമത് ഒരു ചിന്ത കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മൂന്നാമത് ഈ ഭാഗത്ത് നാം തിരിച്ചറിയുകയാണ്, ജോഷുവ സാക്രിഫൈസ്ഡ് ഹിംസെൽഫ് ഇൻ റിലേഷൻ വിത്ത് ഹിസ് ഹെവൻലി ഫാദർ. ജോഷുവ സാക്രിഫൈസ്ഡ് ഹിംസെൽഫ് ഇൻ റിലേഷൻ വിത്ത് ഹിസ് ജോഷുവ സാങ്ക്ടിഫൈഡ് ഹിംസെൽഫ് ഇൻ റിലേഷൻ വിത്ത് ഹിസ് ഹെവൻലി ഫാദർ. യോശുവ തൻ്റെ ജീവിതത്തെ തൻ്റെ സ്വർഗീയ പിതാവിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധീകരിക്കുന്നു. ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള വിളിയാണ് മൂന്നാമത് അവിടെ ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 14-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നു, യോശുവ ചോദിക്കുകയാണ്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത്? കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത്? അതിന് മറുപടി അവിടെ ലഭിക്കുന്നുണ്ട്. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. ജോഷുവ സാങ്ക്ടിഫൈഡ് ഹിംസെൽഫ് ഇൻ റിലേഷൻ വിത്ത് ഹിസ് ഹെവൻലി ഫാദർ. സ്വർഗീയനായ ദൈവത്തോടുള്ള ബന്ധത്തിൽ യോശുവ തന്നെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒന്നാമത് യോശുവയെ ധൈര്യപ്പെടുത്തിയത് സ്വർഗീയമായ ദർശനമായിരുന്നു. രണ്ടാമത് യോശുവയെ ബലപ്പെടുത്തിയത് ആ സ്വർഗീയനായവൻ്റെ ശബ്ദമായിരുന്നു. മൂന്നാമത് ഈ യോശുവയെ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് സ്വർഗീയമായ ചില ശിക്ഷണങ്ങളാണ്. ഡിസിപ്ലിൻ, സ്പിരിച്വൽ ഡിസിപ്ലിൻ, തൻ്റെ ജീവിതത്തെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്രമീകരിക്കാനുള്ള ഒരു വലിയ ആഹ്വാനത്തെയാണ് മൂന്നാമത് യോശുവയുടെ ഏറ്റെടുക്കുന്നത്. എ കോൾ ഫോർ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു വിളി. സി മോണ്ടേഗ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഓതറുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് റഫ് ജസ്റ്റിസ്. അതിൽ ഒരു കൊച്ചു ബാലനെക്കുറിച്ച് പറയുന്നുണ്ട്, ബ്രോൺ എന്നാണ് അവൻ്റെ പേര്.
അവൻ ഒരു ദിവസം തന്നെ ആലയത്തിലേക്ക് ആരാധനയ്ക്ക് പോവുകയാണ്. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് കടന്നു പോകുന്നത്. അവൻ വളരെ സന്തോഷത്തോടെയാണ് ഒറ്റയ്ക്ക് താൻ ആരാധനയ്ക്ക് കടന്നു പോകുന്ന ദിവസമായതുകൊണ്ട് തന്നെ അവൻ വളരെ ജാഗ്രതയോടെയാണ് അവിടെയുള്ള പാട്ടുകളൊക്കെ ശ്രദ്ധയോടെ കേൾക്കുന്നു. അവിടെയുള്ള ആരാധനകളിലൊക്കെ അവൻ സജീവമായി പങ്കുചേരുന്നു. അവൻ അവിടെയുള്ള ശുശ്രൂഷകളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. വചന ശുശ്രൂഷയുടെ സമയമായപ്പോൾ അവിടെയുള്ള പട്ടക്കാരൻ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. അവൻ ഈ പട്ടക്കാരൻ പറയുന്നുണ്ട്, 33 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരനെ ആ ജനം അടിച്ചു, അപമാനിച്ചു, നിന്ദിച്ചു. അവർ അവൻ്റെ മേൽ തുപ്പി, അവനെ ക്രൂരമായി ഉപദ്രവിച്ചു, അവനെ 3 ആണികൾ മേൽ തറച്ച് ആകാശത്തിനും ഭൂമിക്കും മീതെ അവർ കിടത്തി. അവൻ ആ ജീവനെ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു എന്നൊക്കെയും പറയുമ്പോൾ ഈ ബ്രോൺ ഇത് കേട്ട് അവിടെ ഇരുന്ന് കരയാനായിട്ട് തുടങ്ങി. ബ്രോൺ വിചാരിക്കുകയാണ്, ഇത്രത്തോളം ക്രൂരമായ ഒരു മരണം അവിടെ നടന്നിട്ട് ആരും അവിടെ ചോദിക്കാൻ പോയില്ലേ? ആരും അവിടെ ഒന്നും ശബ്ദിച്ചില്ലേ? എന്തുകൊണ്ടാണ് ആരും ഒന്നും ഈ വിഷയത്തിൽ ഇടപെടാതിരുന്നത് എന്നൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ ഈ ബ്രോണിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇവൻ ഈ ചെറുപ്പക്കാരൻ അനുഭവിച്ച വേദനകളും അപമാനങ്ങളും നിന്ദകളും ഒക്കെ കേട്ട് അവിടെ ഇരുന്ന് കരയാനായിട്ട് തുടങ്ങി. ആരാധന കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോകുന്നതായ സമയമാണ്. ആരുടെയും മുഖത്തും ഒരു ഭാവവ്യത്യാസവുമില്ല. അപ്പോൾ ഈ പട്ടക്കാരൻ ഈ മകൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് അവനോട് ചോദിച്ചു, നീ എന്തിനാണ് കരഞ്ഞത്? അപ്പോൾ ഈ പൈതൽ പറയുന്നത് ഇങ്ങനെയാണ്, ആ മനുഷ്യൻ്റെ കഥ കേട്ടിട്ടാണ് ഞാൻ കരഞ്ഞത്, ആ മനുഷ്യൻ അനുഭവിച്ച വേദന കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞത്. എന്നിട്ട് എനിക്ക് ആശ്ചര്യം തോന്നുന്നു, ആ കഥ കേട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് ആരുടെയും കണ്ണുകളിൽ ഒരു കണ്ണുനീരും ഞാൻ കണ്ടില്ലല്ലോ എന്നുള്ളതും എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. അപ്പോൾ ഈ പട്ടക്കാരൻ അവനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, യു ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ദ ഹാർട്ട്, സം വിൽ തിങ്ക് യു ആർ ഡിഫറെൻറ്റ്. യു ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ദ ഹാർട്ട്, സം വിൽ തിങ്ക് യു ആർ ഡിഫറെൻറ്റ്. അവിടെ പറയുകയാണ്, ഇത് കേട്ട് എല്ലാവരും തഴമ്പിച്ച ഒരു കഥയാണ്. അത് കേട്ടിട്ട് ആർക്കും ഇപ്പോഴൊന്നും തോന്നാറില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ അവൻ എന്തോ പ്രശ്നം ഉള്ളവനാണ് എന്ന് എല്ലാവരും അവനെക്കുറിച്ച് കരുതും. അതുകൊണ്ട് നീ ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട എന്ന് പറയുന്ന ആ നോവലിലെ ഭാഗം. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതല്ലേ? ഈ കർത്താവിനെക്കുറിച്ച് പലപ്പോഴും നാം ആവർത്തിച്ച് കേട്ട് ഇന്ന് നമുക്ക് കർത്താവിൻ്റെ ക്രൂശീകരണവും കർത്താവിൻ്റെ രക്ഷാപദ്ധതിയും ഒന്നും നമുക്ക് ഒരു വിഷയമേ അല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ അത് ഒരു രീതിയിലും സ്വാധീനിക്കുന്നില്ല. എന്നാൽ ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനത്തെ നൽകുന്നുണ്ട് എന്നുള്ളതായ ബോധ്യം ഇന്ന് നേടിയെടുക്കുമ്പോൾ മാത്രമേ എൻ്റെ വചന കേൾവികൾ കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടായിത്തീരുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളും പോരാട്ടങ്ങളും ഒക്കെ എന്നെ ഞാനാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. യോശുവയുടെ ജീവിതം പഠിക്കുമ്പോൾ ഈ പുസ്തകം അറിയപ്പെടുന്നത് തന്നെ ആ പേരിലാണ്, യോശുവ എന്ന വ്യക്തിയുടെ പേരിലാണ്. എന്തുകൊണ്ടാണ്? മറ്റൊരു പേര് അതിന്, ഒരു പക്ഷേ ഇതിലും നല്ലൊരു പേര് അതിന് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ആ മനുഷ്യൻ്റെ വിശ്വസ്തതയും വിശ്വാസവും ദൈവികമായ ആശ്രയവും ഒക്കെ നാം അവിടെ വായിച്ച് പഠിക്കുമ്പോൾ ഈ പുസ്തകത്തിന് യോശുവ എന്നല്ലാതെ മറ്റെന്ത് പേര് നൽകാനാണ്? അത്രത്തോളം ശ്രേഷ്ഠമായ ഒരു ജീവിതമായി അത് അവിടെ മാറി. എന്നാൽ ആ പോരാട്ടങ്ങളുടെയൊക്കെ നടുവിൽ താനായി തീർന്നത് ഈ ദൈവത്തോടുള്ള സമർപ്പണത്തിലാണ് എന്ന് നാം തിരിച്ചറിയണം. അവിടെ യോശുവ ആ ദൈവിക സാന്നിധ്യത്തിന് മുൻപിൽ പൂർണ്ണ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ സ്ഥലമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറയുമ്പോൾ അവിടെ അവൻ അങ്ങനെ ചെയ്തു എന്ന് നാം വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവൻ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാണ് എന്ന് അവിടെ പറയുന്നു. എന്താ, അതൊരു കത്തീഡ്രലാണോ? അല്ല. അതൊരു ബൈബിൾ ക്ലാസ് ആണോ? അല്ല. അതൊരു പ്രെയർ മീറ്റിംഗ് ആണോ? അല്ല. പിന്നെ എന്താണ്? അതൊരു യുദ്ധഭൂമിയാണ്. യെരിഹോവിൻ്റെ അടുക്കൽ അടുത്ത ദിവസം ഒരു യുദ്ധം ആരംഭിക്കാൻ പോകുന്ന ഒരു ബാറ്റിൽ ഫീൽഡാണ്.
എന്നാൽ ഇവിടെ ദൈവിക സാന്നിധ്യം അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അവൻ തിരിച്ചറിയുകയാണ്, There is a God who can make my battlefields into a holy ground. എൻ്റെ യുദ്ധക്കളങ്ങളെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഇടങ്ങളാക്കി തീർക്കുവാനും എന്നെ ശുദ്ധീകരിക്കുന്ന അനുഭവങ്ങളാക്കി തീർക്കുവാനും തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നു. പത്രോസ് അപ്പോസ്തോലൻ തൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കഷ്ടതകളൊക്കെ എന്താണ്? വിശ്വാസത്തിൻ്റെ പരിശോധനകളാണ്. തീയിൽ പൊന്ന് ഊതിക്കഴിക്കുന്നത് പോലെ നിങ്ങളെ ഊതിക്കഴിക്കുകയാണ്. യോശുവയാക്കി തീർത്തത് ഈ പോരാട്ടങ്ങളാണെങ്കിൽ ഇന്ന് നമ്മെയും നമ്മുടെ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളും പ്രതികൂലങ്ങളുമാണ് നമ്മുടെ ഉള്ളിലെ ഉണ്മയെ പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട ടി ജെ വർഗീസ് അച്ഛൻ. ഞാൻ വെല്ലൂരിൽ ശുശ്രൂഷ ചെയ്യുന്നതായ സമയത്താണ് പ്രിയപ്പെട്ട അച്ഛൻ ക്യാൻസർ ബാധിച്ച് അവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നത്. അച്ഛൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാളുകൾക്ക് മുൻപ് ചേർക്കപ്പെടുകയും ചെയ്തു. അന്ന് ട്രീറ്റ്മെൻറ്റുകളിലൂടെയൊക്കെ കടന്നു പോകുന്നതായ സമയത്ത് പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ ഒരു വാചകം ഇന്നും ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛ ക്യാൻസർ എന്നെ വിശുദ്ധനാക്കി, ക്യാൻസർ എന്നെ വിനയമുള്ളവനാക്കി. പ്രിയമുള്ളവരെ, പട്ടക്കാരൻ പറയുകയാണ്, ക്യാൻസർ എന്നെ വിശുദ്ധനാക്കി. യോശുവയുടെ ജീവിതം അതാ. ഈ പോരാട്ടങ്ങളുടെ നടുവിൽ, ആ പോരാട്ടങ്ങളുടെ മധ്യത്തിൽ ഭയപ്പെട്ട് വിറങ്ങലിച്ച് ആശങ്കകളുടെയും അനിശ്ചിതത്വങ്ങളുടെയും നടുവിൽ പൂർണ്ണമായും തളർന്ന് മാറിപ്പോവുകയല്ല, അത് അവൻ്റെ ജീവിതത്തിലൊരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവമായി മാറി എന്നുള്ളതാണ് നാം തിരിച്ചറിയുന്നത്. കൊച്ചുമകൻ്റെ ട്രീറ്റ്മെൻറ്റിന് വന്ന ഒരു വല്യപ്പച്ചൻ്റെ അനുഭവവും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. കൊച്ചുമകന് വളരെ ചെറിയ പ്രായമാണ്, ലുക്കീമിയയുടെ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതായ നാളുകൾ. ആ പിതാവ്, ആ വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ പള്ളിയിലൊക്കെ പോകാറുണ്ട്, പക്ഷേ യാതൊരു രീതിയിലും സജീവമായി ഇടപെടുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഈ എൻ്റെ കൊച്ചുമകന് ലുക്കീമിയ വന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു. ഇപ്പോൾ ഏത് സദസ്സിലും ഏത് ആലയത്തിൽ പോയും എനിക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ പ്രാർത്ഥിക്കാൻ അറിയാം. പ്രിയമുള്ളവരെ, ആ വെല്ലുപ്പച്ചൻ പറയുകയാണ്, എൻ്റെ കൊച്ചുമകൻ്റെ ക്യാൻസർ മൂലം ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു. ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ആ പിതാവ് പറയുകയാണ്, അതെൻ്റെ ദൈവം എനിക്കൊരു നന്മയാക്കി തീർത്തു എന്ന് പറയുന്ന ഒരു വലിയ സാന്നിധ്യം. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഗൈഡൻസ് സെൻറ്ററിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അവിടെ RCCയിലൊക്കെ പോയി ഞങ്ങൾ പേഷ്യൻസിനെ കാണുകയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്യും. അന്ന് ഒരു വ്യക്തി എന്നോട് പറഞ്ഞ അനുഭവവും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ എനിക്ക് ദൈവം ക്യാൻസർ തന്നതോർന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകും, എന്താ ഈ പറയുന്നത്? അദ്ദേഹം പറയുന്നത്, എനിക്ക് ക്യാൻസർ തന്നതോർന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞാൻ ഈ ക്യാൻസർ ബാധിച്ച് ഈ RCCയിൽ വന്നപ്പോഴാണ് ഇത്രയേറെ ആളുകൾ ഇവിടെ വേദനയുടെയും ഭാരത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഒരു ലോകമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഫസ്റ്റ് സ്റ്റേജാണ്, കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് എനിക്ക് മടങ്ങിപ്പോകാം. അതുകൊണ്ട് എൻ്റെ കീമോയൊക്കെ കഴിഞ്ഞ് ഞാൻ വിശ്രമിക്കുന്നതായ സമയത്ത് ആരോഗ്യമുള്ളപ്പോൾ ഞാൻ ആ ഗൈഡൻസ് സെൻ്ററിലെ മറ്റു മുറികളിലൊക്കെ പോയി അവിടെയുള്ളവരെ കാണും, അവരോട് സംസാരിക്കും, അവരുടെ വേദനകളൊക്കെ കേൾക്കും, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, അതിനുശേഷം എൻ്റെ മുറിയിൽ വന്ന് ഞാൻ വിശ്രമിക്കും. എനിക്ക് ക്യാൻസർ വന്നതുകൊണ്ടല്ലേ എനിക്ക് അവരെ ഒന്ന് കാണാൻ, അവരെ പോയി ഒന്ന് സന്ദർശിക്കാൻ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ സാധ്യമായി തീർന്നത്? ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ക്യാൻസർ വന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവിക സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയേണ്ടത്. ഇവിടെ യോശുവയുടെ ജീവിതം, യോശുവ സാങ്ക്ടിഫൈഡ് ഹിംസെൽഫ് ഇൻ റിലേഷൻ വിത്ത് ഹെവൻലി ഫാദർ. അവൻ തന്നെ തന്നെ ശുദ്ധീകരിക്കുകയാണ്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതൊക്കെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുമുള്ള മുഖാന്തരങ്ങളായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. 3 കാര്യങ്ങളാണ് ഇന്ന് ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. എങ്ങനെയാണ് യോശുവയ്ക്ക് എരിഹോ മുതലുള്ള എല്ലാ പോരാട്ടങ്ങളെയും ദൈവത്തോട് ചേർന്ന് അതിജീവിക്കുവാനായിട്ട് കഴിഞ്ഞത്?
നാം മുൻപോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു 31 രാജാക്കന്മാരെയാണ് യോശുവ പരാജയപ്പെടുത്തിയത്. അതിനുശേഷം തദ്ദേശീയമായ വെട്ടിപ്പിടിക്കലുകളൊക്കെ പിന്നെയും ആവർത്തിക്കപ്പെടേണ്ടതായിട്ട് വന്നു. എന്നാൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ 110 വയസ്സിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി യോശുവ മാറി. അതിൻ്റെയൊക്കെ തുടക്കമാണ് നാം ഇന്ന് ധ്യാനിച്ചത്. ഈ യെരിഹോവിന് സമീപത്ത് നിൽക്കുന്നതായ യോശുവ കണ്ട ദൈവിക സാന്നിധ്യത്തിൻ്റെ 3 ഭാവങ്ങൾ. ഒന്ന്, യോശുവ എൻകൗണ്ടേർഡ് ഹിസ് ഹെവൻലി ഗോഡ് അറ്റ് ഹിസ് ബാറ്റിൽ ഫീൽഡ്. യോശുവ യുദ്ധക്കളത്തിൽ സ്വർഗീയ ദൈവത്തെ ദർശിച്ചു. തൻ്റെ കൂടെ എപ്പോഴുമുള്ള, തനിക്ക് മതിയായവനായ, തന്നെ ശക്തനാക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒരു ദൈവിക സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതായ ബോധ്യം. ഹി ഹാഡ് എ വിഷൻ ടു ബിഹോൾഡ്. രണ്ടാമത്, യോശുവ സറണ്ടേർഡ് ഹിസ് ലൈഫ് ബിഫോർ ദ വോയിസ് ഓഫ് ഹെവൻലി ഫാദർ. സ്വർഗീയ പിതാവിൻ്റെ ശബ്ദത്തിന് മുൻപിൽ അവൻ പൂർണ്ണ അനുസരണവും വിധേയത്വവും സമർപ്പണവുമുള്ളവനായി മാറി എന്നുള്ളതാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഭാഗമായി തിരികെയല്ല, മറിച്ച് ദൈവം എന്നെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ ആയിത്തീരുവാൻ തക്കവണ്ണം, ഇതാ പിതാവേ നിൻ്റെ മുൻപിൽ ഞാൻ സഷ്ടാംഗം, എന്നെ തന്നെ സമർപ്പിച്ച് കീഴടങ്ങുന്നു. മൂന്നാമത്, യോശുവ സാക്രിഫൈസ്ഡ് ഹിംസെൽഫ് ഇൻ റിലേഷൻ വിത്ത് ഹിസ് ഹെവൻലി ഫാദർ. യോശുവ സാങ്ക്ടിഫൈഡ് ഹിംസെൽഫ് ഇൻ റിലേഷൻ വിത്ത് ഹിസ് ഹെവൻലി ഫാദർ. സ്വർഗീയ പിതാവിനോടുള്ള ബന്ധത്തിൽ യോശുവ തന്നെ തന്നെ തൻ്റെ ജീവിതത്തെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ ഇവിടെ സമാപിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളെ ദൈവം നമ്മെ കേൾപ്പിച്ചു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ കൂടെ, സ്മിർണ സഭയുടെ ജീവിതത്തിൽ കൂടെ, ഇന്ന് യോശുവയുടെ ജീവിതത്തിൽ കൂടെ, നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ നമ്മെ സഹായിപ്പാനും കരുതുവാനും മതിയായവനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അവൻ്റെ ഇഷ്ടവും അവൻ്റെ ഹിതവും തിരിച്ചറിഞ്ഞ് പൂർണ്ണമായി വിനയപ്പെടുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാം. എൻ്റെ പോരാട്ടങ്ങളുടെ മധ്യത്തിൽ, എൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ എന്നെ സഹായിപ്പാൻ തക്കവണ്ണം മതിയായവനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ളതായ ബോധ്യം എൻ്റെ കർത്താവ് എനിക്ക് നൽകണമേ എന്നുള്ള യാചന. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാപോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാപോൽ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്തോടെ നമ്മുടെ പോരാട്ടങ്ങളെ അതിജീവിപ്പാൻ തക്കവണ്ണം ആവശ്യമായ കൃപ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗായകസംഘം പാട്ടുപാടുന്ന സമയത്ത് ഓഫിട്രി കളക്ട് ചെയ്യുന്നതാണ്. മുമ്പിൽ വെച്ചിരിക്കുന്ന ഓഫിട്രി ബോക്സുകളിൽ നിങ്ങൾ മുമ്പിലോട്ട് കടന്നു വന്ന് ഓഫിട്രിയിൽ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ അർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കൺവെൻഷൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഈ ഓഫിട്രിയിൽ സംബന്ധിക്കണം. ഭവനത്തിലിരുന്ന് ഈ കൺവെൻഷൻ യോഗങ്ങൾ ശ്രവിക്കുന്നവർക്കും നമ്മുടെ ഇപ്പോൾ പുതുതായി വെൺമോ നമുക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അതിലൂടെയുമൊക്കെ നിങ്ങൾക്ക് ഓഫിട്രി നൽകാവുന്നതാണ്. അല്ലാത്തവർ ദേവാലയത്തിൽ കൺവെൻഷൻ്റെ ഓഫിട്രി പ്രത്യേകം നൽകണമെന്നും സ്നേഹത്തോടെ അർപ്പിക്കട്ടെ. ഗായകസംഘം പാട്ടുപാടും. Thank you.
ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ായിട്ട് ഇടവകയുടെ അക്കൗണ്ട് ട്രസ്റ്റി മിസ്റ്റർ ജോർജ് കുട്ടിയം കുഞ്ഞാണ്ടി ക്ഷണിക്കുന്നു. Good evening, all. Beloved attendees and dear parishioners, Vail is in the midst of a monumental change due to the pandemic, a change that we never thought would happen in our lifetime. God has been so gracious that he walks us through this crisis every moment, every day. We must be grateful to him that he spared us until this moment. Even though we did not have a big congregation as usual, we were able to conduct one of our most important church events of the year, the church convention. Our church convention started on last Thursday evening and continued every evening thereafter, which has been spiritually enriching us all these days. Not everybody was able to attend in person, but I am sure most of the members attended it remotely. Let me take this precious moment to thank our Lord, the Almighty, for allowing us to congregate here tonight and been with us since we started our church convention. We are coming to a close of our church convention for the year, and I would like to pay special thanks to those who have made this event very successful. It's a great honor and privilege for me to give word of thanks to our president and vicar, Reverend Anish Thomas Thomas, who has been tirelessly leading our church. Thank you, Achan, for coordinating this event and inviting great speakers for the convention. Thank you, Achan, for bringing Christ to our lives, and thank you for the prayers you always offer. I would also like to thank Kochamba and Mohan for their enormous support that they offer in every church activities. On behalf of our church, I would like to extend my thanks to our youth chaplain, Reverend Thomas K. Matthew, and his family for coming and fellowship with us.
Thank you for your prayers and support, Achal. I also would like to thank Jinson Matthew Achan for participating in the convention last night. For the last few nights, we have been attracted by the influential speeches from some unique and dynamic speakers who gave the word, encouragement, and inspiration that has made us to move closer to our Lord. On behalf of Christos Marthama Church, let me take this opportunity to thank Reverend Sam T. Matthew, who came all the way from Teaneck, New Jersey, Reverend Saju Chaco, and Reverend Jinu Abraham, and their families for their wonderful and spiritually enriching speeches and fellowship. You have really blessed us with the word of God. May God bless you abundantly, and we look forward to have your presence and fellowship again in the future. Sumodh Jacob is not just the parish secretary. Ever since the pandemic has been around, his service to the church actually quadrupled or even more. He tirelessly engaged in video communication through live streaming or setting up Zoom video for Sunday service or any other church activities. As always, his family's contribution to this convention was enormous. On behalf of Christos Marthama Church, I would like to extend my thanks to Sumodh Jacob Photography and Video for the selfless production of videos and live streaming. Singing is the part of our worship and fellowship. Just like a prayer and preaching, we all enjoyed and sung along in our minds the wonderful session of songs we have had throughout the convention. I would like to thank our choir for the wonderful blessings they added to the convention by their melodious songs. Special thanks to Bincy John, Kurian John, Benny Joseph, Varsha John, Suja Jacob, JC Isaac, and most of all, Jinsi Kochimma, a few names to mention. Listening to smooth music or clear speech, we need to create great sound. On behalf of Christos Marthama Church, I would like to thank Baby Chaco and Aksha Matthews for their contribution in producing great audio and made this event successful. On behalf of Christos Marthama Church, I would like to extend my thanks to Mr. Sumodh Jacob, Mr. Thomas C. Jacob, and Mr. P.T. Matthews for their welcome speech at the opening of each convention night. Every convention evening, we had the intercessory prayer on behalf of Christos Marthama Church. I would like to thank Mr. P.T. Matthews, Mr. Shamil Koshi, and Nainan Givargis for their opening prayers and support. Suja Jacob, Leda John, and Shan Matthew volunteered to lesson reading for the convention. I would like to thank you all for your wonderful service. Without proper planning, this convention would not have had a successful ending. On behalf of our church, I would like to extend my thanks to the office bearers and executive committee members for organizing and making it possible that we had this event successful. Our Anish Thomas Achan and Trustee Thomas C. Jacob provided dinner for the convention speakers and their families. On behalf of Christos Marthama Church, I would like to extend our thanks for your kind hospitality and generosity. It is important to mention that without any participants, no event will be successful. Thank you all for finding time to come in person and remotely and fellowship with us. Your presence has been a blessing, and thank you all for praise and support. May God bless us all.
ഈ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങളുടെ സമാപന സമയത്തിലേക്ക് നമ്മൾ വരികയാണല്ലോ. പ്രാർത്ഥനയോടുകൂടിയും വ്യക്തമായ ഒരുക്കങ്ങളോടുകൂടിയും ഈ കൺവെൻഷന് നേതൃത്വം കൊടുത്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഒരു പ്രാവശ്യം കൂടി അറിയിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസ് ബെയറേഴ്സ്, അവരുടെ അധ്വാനങ്ങൾ, കമ്മിറ്റി മെമ്പേഴ്സ്, ഇടവ ജനങ്ങൾ എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മളെല്ലാവരെയും വളരെ ഹൃദ്യമായി നമുക്ക് നന്ദി കരയേറ്റിയ അക്കൗണ്ട് ശ്രീ ജോർജ് കുട്ടി എം കുഞ്ഞാണ്ടിയോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നവംബർ മാസം ഈ കൺവെൻഷൻ നടന്നു എന്നുള്ളത് ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടന്ന ഒരു വന്ന ഒരു ഡേറ്റ് അല്ല. ഈ പാൻഡമിക്കിൻ്റെ നാളുകളിൽ നമ്മൾ ആദ്യം ജനുവരി മാസം ഇടവകയുടെ പ്രോഗ്രാംസ് ഒരു വർഷത്തെ മുഴുവൻ പ്ലാൻ ചെയ്തപ്പോൾ കൺവെൻഷൻ ഡേറ്റ് നേരത്തെയായിരുന്നു. എന്നാൽ ഈ പാൻഡമിക്കിൻ്റെ നാളുകളിൽ അത് കുറച്ചുകൂടെ നമ്മൾ നീക്കിവെച്ച് കുറേ കൂടെ ആളുകൾക്ക് ദേവാലയത്തിൽ വരുവാൻ സാഹചര്യമുള്ള ഒരു സമയം നോക്കിയാണ് നവംബർ മാസം നമ്മൾ തിരഞ്ഞെടുത്തത്. എന്നാലിപ്പോൾ ഈ കൺവെൻഷൻ അവസാനിക്കുമ്പോൾ തീർച്ചയായും ദൈവം തമ്പുരാൻ നമ്മളോട് ഇത്രമാത്രം കരുണ ചെയ്യുന്നല്ലോ. ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ പദ്ധതിയും എത്ര വലുതാണ്! ഇത് പറയുവാനായിട്ട് കാരണം നമുക്കെല്ലാം അവിചാരിതമായിരിക്കാം, എന്നാൽ ദൈവത്തിന് എല്ലാം മുൻനിശ്ചയവും അവൻ്റെ പദ്ധതിയുമാണ്. ഒക്ടോബർ മാസം ഫാമിലി സൺഡേ അവസാനിക്കുന്നതോടുകൂടി സഭാ കലണ്ടറിലെ ധ്യാനങ്ങളുടെ അവസാനം ഒരു വർഷത്തെ കഴിയുകയാണ്. നവംബർ മാസം 1-ാം തീയതി മുതൽ സഭ ഒരു പുതിയ ധ്യാനത്തിലേക്കും കാലയളവിലേക്കും സഭാ കലണ്ടർ പ്രവേശിക്കുന്ന നാളുകളാണ്. അത് പ്രധാനമായും വിശുദ്ധീകരണത്തിൻ്റെ നാളുകൾ എന്ന് പറയുന്ന കൂദോസ് ഇത്തോസ് എന്ന് പറയുന്ന അനുഭവത്തിലേക്കാണ് സഭ പ്രവേശിക്കുന്നത്. ഈ സഭാശുദ്ധീകരണത്തിൻ്റെ നാളുകളിൽ ദൈവവചനത്തിൻ്റെ കേൾവിയിലൂടെ സ്വയം ശുദ്ധീകരിക്കപ്പെടുവാനായി ദൈവം നമുക്ക് നൽകിയ വലിയ അവസരമാണ് ഇത്. കഴിഞ്ഞ 3 ദിവസവും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം 1-1 കോർത്തിണക്കത്തക്ക രീതിയിൽ ശക്തമായ ദൈവവചനത്തിൻ്റെ ആഹ്വാനങ്ങൾ നമുക്ക് ലഭിച്ചു. ഇനിയും നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് കേട്ടതുപോലെ യോശുവയെ പോലെ സ്വയം ശിക്ഷണം അനുഭവിക്കുവാൻ, സ്വയം ശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു നൽകേണ്ട ഒരു കാലയളവ് കൂടിയാണ് ഈ നാളുകൾ. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്റെ ഇഷ്ടപ്രകാരം ശുദ്ധീകരിക്കപ്പെടുവാനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു നൽകുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇടവകയിലെ ഓരോ മെമ്പേഴ്സിനും ഓരോ കുടുംബത്തിനും ഈ നാളുകളിൽ പറയുവാനായിട്ട് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സാധ്യമാക്കി തീർക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കൺവെൻഷൻ യോഗം ആരംഭിച്ചപ്പോൾ ഞാൻ വായിച്ചതായ വേദഭാഗം അവസാനിക്കുമ്പോഴും ഒന്നുകൂടെ ആ ഭാഗം പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ കൺവെൻഷൻ യോഗം ആരംഭിക്കുന്ന ദിവസം രാവിലെ ദൈവസന്നിധിയിൽ ധ്യാനത്തിനായി ഇരുന്നതായ സമയം ദൈവം കാണിച്ചു തന്ന ഒരു വേദവാക്യമാണിത്. എബ്രായ ലേഖനം 10:39 ഹീബ്രൂസ് chapter 10:39 നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. നാശത്തിലേക്ക് പോകുവാനല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ അനുഭവക്കാരായി തീരുവാൻ ക്രിസ്തോസ് മർത്തോമായ ഇടവകയിലെ ഓരോ വ്യക്തികൾക്കും ഓരോ കുടുംബത്തിനും ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം.
ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, കഴിഞ്ഞ മൂന്ന് രാത്രിയിലും ദൈവവചനം ഹൃദ്യമായി ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി നന്ദിയോട് സ്തോത്രം. സഭയായി ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ, ധ്യാനത്തിൻ്റെ ഒരു പുതിയ നാളുകളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. അത് സ്വയം ശുദ്ധീകരിക്കപ്പെടേണ്ടതായ നാളുകളാണല്ലോ. വചന കേൾവി ഞങ്ങളെ സ്വയം ശുദ്ധീകരിക്കുവാനായി അവിടുന്ന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴമായേറിയ മർമ്മങ്ങളെ കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ നീ അവിടുന്ന് വെളിപ്പെടുത്തി തന്നതിനായി നന്ദിയോട് സ്തോത്രം. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വിശുദ്ധിയുടെ ജീവിതം, സ്മരണയിലെ സഭയിൽ ദൈവം കണ്ടതായ നന്മകൾ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത് ജനത്തിന് രണ്ടാം മരണം ഉണ്ടാകുകയില്ല എന്ന വ്യക്തമായ ബോധ്യം വെളിപാട് പുസ്തകത്തിലൂടെ, യോഹന്നാനുണ്ടായ വെളിപാടിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഇന്ന് ജോശുവയുടെ ജീവിതത്തിലൂടെ കർത്താവേ, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ എരിഹോ മതിലിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ വലിയ ക്രൈസിസിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ സ്വർഗത്തിലെ ദൈവം എഴുന്നള്ളി വന്ന് ദൈവ സാന്നിധ്യത്തെ കാണുവാൻ, കൺമുമ്പിൽ കാണുവാനും ദൈവത്തിൻ്റെ ഇമ്പമേറിയ ശബ്ദത്തെ കേൾക്കുവാനും അതോടൊപ്പം ദൈവം നൽകിയ ആഹ്വാന പ്രകാരം തനായിരിക്കുന്ന ഇടത്തെ സ്വയം ശുദ്ധീകരിക്കുവാനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുമൂലം ജോശുവയുടെ ജീവിതത്തിൽ ദൈവം കൂടെയിരുന്നു. ഈ ജനത്തെ നടത്തുവാൻ ദൈവം ഭാഗ്യം നൽകി. കർത്താവെ, ഒരു പാൻഡമിക്കിൻ്റെ നാളുകളിൽ, ഒരു രോഗാതുരമായിരിക്കുന്ന നാളുകളിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും എരിഹോവിൻ്റെ ചുവട്ടിലിരിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളെ കാണുന്നവനായ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനായ, ഞങ്ങളുടെ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവനായ ഒരു ദൈവത്തെ ഈ രാത്രിയിൽ നീ അവിടുന്ന് വീണ്ടും ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഇമ്പമേറെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ, കർത്താവെ ഞങ്ങൾ നിശ്ചയിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നീ എന്താണോ ആഗ്രഹിക്കുന്നത്, നിന്റെ പദ്ധതി എന്താണ്, നിന്റെ ഇഷ്ടം എന്താണ്, അത് കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് വിനയപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യോശുവയുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒരു വലിയ അനുഭവം ഞങ്ങളുടെ ജീവിതങ്ങൾ ഉണ്ടാകുവാനും ദൈവമേ, ഞങ്ങളെ തന്നെ സ്വയം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ നീ അവിടുന്ന് മാനിക്കണമേ. വചനം വിഭാഗിച്ചു തന്ന വന്നിയ വൈദികരെ എല്ലാവരെയും നീ അവിടുന്ന് ബലപ്പെടുത്തണം. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്ക് വചന ശുശ്രൂഷ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ജിനുവച്ചനെ കുടുംബമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നീ അവിടുന്ന് ശക്തീകരിച്ച് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവവചനം കർത്താവെ പങ്കിട്ടു തരുവാൻ നീ തന്ന കൃപയ്ക്കായിട്ടും കൊടുത്ത ബലത്തിനായി നന്ദിയോട് സ്തോത്രം. ശുശ്രൂഷകൾ തുടർന്നും കൂടിയിരിക്കണം. വിവിധ തലങ്ങളിൽ ഈ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, പ്രാർത്ഥിച്ചവർ, സാമ്പത്തികമായി സഹകരിച്ചവർ എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ 10 വർഷക്കാലം ഇടവകയെ നടത്തിയവനായ ദൈവം തുടർന്നും അനുഗ്രഹമായി മുൻപോട്ട് നടത്തുവാൻ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ വിശുദ്ധ ദിവസത്തിനായി ഞങ്ങളെ ഒരുക്കണമേ നാഥ. മഹത്വം അവിടെ നിന്ന് എടുക്കണം. യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേകാ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ആശീർവാദവും പ്രിയമുള്ളവരെ നമ്മളെല്ലാവരോടും, നമ്മുടെ കൂട്ടായ്മയോടും, ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങളോടും കൂടെ ഇരുന്ന് വിശുദ്ധമായ ജീവിതം നയിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മളെ കാത്ത് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്. ഈ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. നാളെ രാവിലെ 10:30 AM വിശുദ്ധ കുർബാന മലയാളത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.